മഹല്ലിലെ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ കാരണവന്മാർ ഉപ്പമാർ ഉമ്മമാർ ജ്യേഷ്ഠാനുജ സഹോദരന്മാർ സഹോദരിമാർ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ മഹല്ല് ഒരു മനോഹരമായ ഒരു കുടുംബ സംഘമം സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് ഉച്ചഭക്ഷണമടക്കം ഇവിടെ തയ്യാർ ചെയ്തുകൊണ്ട് മഹല്ലിലെ മുഴുവൻ ആളുകളെയും ഒരു പുത്തനുറവിന് തയ്യാർ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ ഈ ഒരു സംഗമം നടത്തിയിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് ഇവിടെ കൈകാര്യം ചെയ്യപ്പെടുന്നത് മുമ്മന്നരായ കാസിമി ഉസ്താദ് ഈ മഹല്ലിൻ്റെ ഭരണ സംവിധാനത്തെക്കുറിച്ച് എങ്ങനെയാണ് ഒരു പള്ളിയും മദ്രസയും കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു മുസ്ലിം ഉമ്മത്തിന് പരമാവധി ഉപയോഗപ്പെടുത്തി ജീവിക്കാൻ സാധിക്കുക എന്നതിനെക്കുറിച്ച് ഇവിടെ പ്രഭാഷണം നടത്തി കഴിഞ്ഞു നമ്മുടെ മക്കൾ എന്ന ഒരു വിഷയമാണ് എനിക്ക് അവതരിപ്പിക്കാനുള്ളത് കുടുംബത്തെക്കുറിച്ചാണ് ഇനിയൊരു വിഷയം ഇവിടെ പ്രിയ സുഹൃത്ത് അഹമ്മദ് വാഫി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഉച്ചക്ക് ശേഷമുള്ള ഒരു സെഷനായതുകൊണ്ട് തന്നെ ഉമ്മത്തിൻ്റെ ഭക്ഷണം കഴിച്ച് ഇരിക്കുന്നത് കൊണ്ടും ഉറക്കം വരാനുള്ള സാധ്യത കാണുന്നുണ്ട് എല്ലാവരും ഒരു 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 മയക്കത്തിലാണ് ഇരിക്കുന്നത് സാധാരണ ഇത്തരം ക്യാമ്പുകളിലൊക്കെ പച്ചക്കറിയും ചോറും വിളമ്പണം എന്ന് അഭിപ്രായക്കാരനാണ് കാരണം നമ്മളെല്ലാവരും കഴിച്ച ഈ നെയ്ച്ചോറും പോത്തറച്ചും അത് പിന്നെ ഉറക്കത്തിലേക്ക് നല്ലൊരു വഴി തുറന്നു തരുന്ന ഒരു സാധനമാണ് അപ്പോൾ പക്ഷെ അന്ന് നമുക്ക് പോത്തറച്ചും നെയ്ച്ചോറും ഞങ്ങൾ ഒരുപാട് കഴിക്കാം പക്ഷെ ഇതുപോലെ ഒരുമിച്ച് കൂടിയൊരു വിഷയം കൈകാര്യം ചെയ്ത് മനസ്സിലാക്കി ഉൾക്കൊള്ളാനുള്ള ഒരു സാഹചര്യം എപ്പോഴും എല്ലാവർക്കും ലഭിച്ചു കൊള്ളണമെന്നില്ല അതുകൊണ്ട് പരമാവധി ആളുകൾ വിഷയത്തിൽ ശ്രദ്ധിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക ഞാൻ സാധാരണ ഇങ്ങനെ വലിയ സദസ്സിൽ വല്ലാണ്ട് പ്രസംഗിക്കാൻ താല്പര്യപ്പെടാത്ത ഒരാളാണ് എപ്പോഴും ഒരു ഒതുങ്ങിയ സദസ്സ് ഉള്ളിലിരുന്ന് ക്ലാസ്സുകൾ എടുക്കുമ്പോഴാണ് അത് ഉപകാരപ്പെടുക ഇതിവിടെ നിന്ന് അങ്ങ് വിടുമ്പോൾ ഒരുപാട് ആളുകൾ അങ്ങനെ അത് ഒരു പരിപാടിക്ക് വേണ്ടി ഒരു പരിപാടിയായി കണക്കാക്കരുത് എന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ് കുട്ടികൾ കുട്ടികളുടെ വഴി നോക്കിക്കോളും അവരൊച്ചുണ്ടാക്കും അവരോടിപ്പായും ഇനി വലിയ ആൾക്കാരെ അസ്വസ്ഥരാവേണ്ട ആവശ്യമില്ല നമുക്ക് കുറച്ച് സമയം എന്തെങ്കിലുമല്ല നമ്മളെ ഏറ്റവും പ്രധാനമായി ബാധിക്കുന്നൊരു വിഷയത്തെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യാം ഞാൻ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ ആവശ്യമായ ഒരു വിഷയം വളരെ ചുരുങ്ങിയ സമയത്തിൽ അവതരിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ വളരെ ശ്രദ്ധയോടെ ആ വിഷയം കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ മക്കൾ എന്നതാണ് നമ്മുടെ വിഷയം മക്കളുടെ വിഷയത്തിൽ എല്ലാവർക്കും ആധിയുണ്ട് എന്നത് അത് നമുക്കൊക്കെ ഉൾക്കൊള്ളുന്നൊരു സംഗതിയാണ് എല്ലാവർക്കും ബേജാറുണ്ട് മക്കളെ എങ്ങനെ വളർത്തും എന്നുള്ള വിഷയം എല്ലാം വാങ്ങിക്കൊടുക്കുക പക്ഷേ ഈ മക്കളെ ഇങ്ങനെ പോറ്റി വളർത്തുന്ന ഒരു 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 കാര്യത്തിൽ എങ്ങനെ അവരെ സഹിക്കും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും പ്രത്യേകിച്ചും ന്യൂജൻ മക്കളാണ് എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഒരു പുത്തത്തിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാവരും എത്തുന്നുണ്ട് രണ്ട് കുട്ടികളെ നോക്കാൻ നമുക്ക് വലിയ പ്രയാസമാണ് ഞാൻ സാധാരണ പലയിടത്തും പകുതി തമാശയിലും പകുതി കാര്യത്തിലും പറയാറുണ്ട് ഈ സ്കൂൾ പൂട്ടാൻ നേരത്ത് പാരൻസ് മീറ്റിങ്ങിന് വിളിക്കും പാരൻസ് മീറ്റിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ വേണ്ടി വിളിക്കും അപ്പോൾ അവിടെ ചെന്നാൽ രക്ഷിതാക്കളൊക്കെ ഇങ്ങനെ പേടിച്ചിരിക്കണാണ് ഞാൻ കാരണം ഇനി രണ്ട് മാസം സ്കൂൾ പൂട്ടാൻ പോകണം ഇനി രണ്ട് മാസം കുട്ടികളെ സഹിക്കണം എന്നതാണ് ഈ പേടിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എത്ര ഗ്ലാസ് പൊട്ടിക്കും വണ്ടിമ്മ കമ്പി എടുത്തിട്ട് വരക്കുമോ അതുപോലെ തന്നെ ചോറ് വെച്ചാൽ തന്നെ അതിൽക്ക് കറിപ്പാത്രം എടുത്ത് ഒഴിക്കോ ബെഡ്മ കയറിന്ന് മൂത്രമൊഴിക്കോ എന്നൊക്കെയുള്ള ഒരു ഓരോരുത്തരുടെയും പ്രായത്തിനനുസരിച്ചുള്ള വികൃതികൾ ഉമ്മാൻ്റെ പേടി മൊബൈൽ ഫുൾ ടൈം നമുക്ക് കിട്ടൂല എന്നുള്ളതാണ് ബാപ്പാക്ക് റിമോട്ട് കിട്ടൂല എന്നുള്ള പേടിയാണ് ഇങ്ങനെയൊക്കെ രണ്ട് മാസം കുട്ടികൾ വീട്ടിലുണ്ടായാൽ എങ്ങനെ സഹിക്കും ഈ പേടിയൊക്കെ മാറി ആശ്വാസത്തിലായിരിക്കും തുറക്കണം എന്നത്തെ പാരൻസ് മീറ്റിങ്ങിന് വരിക കാരണം ഇനി അടുത്ത ഒരു കൊല്ലം അടുത്ത പത്ത് മാസം രാവിലെ പാക്ക് ചെയ്ത് വിട്ടാൽ മതി വൈകുന്നേരം ക്ഷീണിച്ചിട്ടാണ് വരിക കുറേ എഴുതാനും വായിക്കാനും ഉണ്ടാവും അതുകൊണ്ട് വലിയ ശല്യമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് സ്കൂളിൽ പോയാലും മദ്രസയിൽ പാരൻസ് മീറ്റിങ്ങിന് പോയാലും പോണ ആൾക്കാർ മദ്രസയിൽ ആരും പാരൻസ് മീറ്റിങ്ങിന് പോകില്ല അതൊരു നേർച്ചക്കടം പോലെ അങ്ങനെ ഇട്ടിരിക്കുകയാണല്ലോ ഉള്ളത് പിന്നെ സ്കൂളിലൊക്കെ പാരൻസ് മീറ്റിങ്ങിന് പോയാൽ നമ്മൾ ടീച്ചറോട് ചൂടാവാൻ മാഷിന് ചീത്ത പറയാൻ ഉസ്താദിനോട് എൻ്റെ മോൻ അവിടെ മതിൽമ കയറി ഇരിക്കുന്നുണ്ടല്ലോ
ഞാൻ അതിൽ കൂടെ പോകുമ്പോൾ ഒക്കെ എന്നൊക്കെ പറയാനൊക്കെ നമ്മൾ ഉഷാറായിരിക്കും. പക്ഷേ രണ്ട് കുട്ടികളെ നോക്കാൻ നമുക്കൊക്കെ ഭയങ്കര പ്രയാസമാണ്, അതിൻ്റെ കുറിച്ച് ഭയങ്കര ബേജാറാണ്. എന്ത് വേണമെങ്കിലും ചോദിച്ച മോനെ ഞാൻ വാങ്ങിത്തരാം എന്നുള്ള ഒരു ഒരു രീതിയിലാണ്. ഉമ്മമാർക്ക് കുട്ടികളെ വല്ലാത്ത കുട്ടികളെ ഏറ്റവും കൂടുതൽ ഭീഷണിപ്പെടുത്തുന്നത് ഉമ്മമാരാണ്. എത്ര പൈസ നമ്മൾ വീട്ടിൽ കയച്ചു കൊടുത്താലും എന്താ പൈസ കാണാത്തതെന്ന് വെച്ചാൽ മോനെ 5000 rupees ടൂറിന് കൊണ്ടുപോയി, 500 rupees ടൈംടേബിളിന് കൊണ്ടുപോയി, പിന്നെ അങ്ങനെ ഓരോന്നിനും വന്നിട്ട് ഉമ്മാനോട് പൈസ കൊടുത്തു കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ മോനെ ആത്മഹത്യ ചെയ്യുമോ എന്നൊക്കെയുള്ള പേടി, അങ്ങനെയൊക്കെയുള്ള എന്താ ചെയ്യാമെന്നും പറയാൻ പറ്റില്ല. ന്യൂജൻ ആണെന്നൊരു പേരും കിട്ടിയിട്ടുണ്ടല്ലോ, എന്തും ചെയ്യാന്നുള്ളതാണ് ഈ ന്യൂജനിൻ്റെ അർത്ഥം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ എങ്ങനെയാണ് വളരെ സന്തോഷകരമായി നമ്മുടെ മക്കളോടൊപ്പം ഖുർആൻ പറഞ്ഞ വളരെ മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാനം വഇബാദുർ റഹ്മാനില്ലദീന യംസൂന അലൽ അർളി ഹൗന വഇദ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ എന്ന് പറഞ്ഞ് വഇബാദുർ റഹ്മാൻ, റഹ്മാനിൻ്റെ അടിമകളെക്കുറിച്ച്, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളെക്കുറിച്ച് അള്ളാഹു പറയുന്ന ഒരു ഭാഗമുണ്ട്. അവർ ഭൂമിയിൽ വളരെ ഹംബിളായി, വളരെ സിമ്പിളായി, വളരെ വളരെ താഴ്മയോടെയും വിനയത്തോടെയും നടക്കും. അവർ സ്വതക്ക ചെയ്യും, അവർ പിശുക്കന്മാരല്ല, അവർ മദ്യപിക്കൂല, വ്യഭിചരിക്കൂല, ആളെ കൊല്ലൂല എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലദീന യഖൂലൂന റബ്ബന ഹബ് ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുസ്ലിമിൻ്റെ കുടുംബ പ്രാർത്ഥനയാണ് ഇത്. വിവാഹം കഴിക്കാൻ ആലോചിച്ച് നടക്കുന്ന, അല്ലെങ്കിൽ അന്വേഷിച്ചിട്ട് ശരിയാവണില്ല എന്ന് തോന്നുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും അവരുടെ ഉപ്പാരുമാരൊക്കെ ദ്വാരക്കാം ഉസ്താമാർ പറഞ്ഞിരുന്നൊരു ദ്വാരാണ് റബ്ബന ഹബ് ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമ. വിവാഹം കഴിച്ചു കഴിഞ്ഞാലും മക്കളുണ്ടായാലും മരിക്കാൻ പോണ നേരത്തും ഒക്കെ നമുക്ക് ഈ ദ്വാ ഓർമ്മ വേണം. പടച്ചവനെ നീ ഞങ്ങൾക്കു ദാനമായി നൽകു, റബ്ബന ഹബ് ലന നീ ഞങ്ങൾക്കു ദാനമായി നൽകു, നീ ഹിബത്തായി നൽക, മിൻ അസ്വാജിന വദുരിയാതിന ഞങ്ങളുടെ ഇണ. ഒരു ആണ് ദ്വാരക്കുമ്പോൾ പടച്ചവനെ എൻ്റെ ഭർത്താവ്, ഒരു പെണ്ണ് ദ്വാരക്കുമ്പോൾ പടച്ചവനെ എൻ്റെ, ഒരു പെണ്ണ് ദ്വാരക്കുമ്പോൾ എൻ്റെ ഭർത്താവ്, ഒരു ആണ് ദ്വാരക്കുമ്പോൾ പടച്ചവനെ എൻ്റെ പ്രിയപ്പെട്ട പ്രിയതമ എൻ്റെ ഭാര്യ, വദുരിയാതിന ഞങ്ങളുടെ മക്കൾ, അവരൊക്കെ ഖുർറത അഅ്യുനിൻ ഞങ്ങൾക്ക് കണ്ണിന് കുളിർമയുണ്ടാക്കുന്നതാകണം. കണ്ണിന് കുളിർമയുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷം നൽകുന്നതാകണം. ഈ സന്തോഷം നൽകുന്നത് എപ്പോഴൊക്കെയാണ്, അതിൻ്റെ ഒരു വിശദീകരണം നമ്മളൊക്കെ, നമ്മുടെ മൂല്യങ്ങൾ, നമ്മുടെ ജീവിതം, നമ്മുടെ ലക്ഷ്യം ഇത് വെച്ച് നമ്മൾ നിർണ്ണയിക്കണം. എപ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ മക്കൾ ഖുർറത്തു അഅ്യുനാകുക? പലർക്കും പല സമയത്താണ്. റിയാലിറ്റി ഷോയിൽ ഫസ്റ്റ് ഗ്രേഡിൽ എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിലന്മാർക്കും ഉപ്പാർക്കൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടാകും. ജഡ്ജി ഇരിക്കുന്ന ആൾ കാണാൻ തർക്കടില്ലല്ലോ, 8 വയസ്സായ മോള് ഉടുത്തൊരുങ്ങിപ്പോയതായിരിക്കും, കാണാൻ സെക്സി ആണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മാക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. ഒരുങ്ങി തയ്യാറാക്കിയതൊക്കെ ഉഷാറായിട്ട് മുതലായിട്ടുണ്ട് എന്ന് തോന്നും. ഓരോരുത്തർക്കും ഖുർറത്തു അഅ്യുൻ ഉണ്ടാകുക പല അവസ്ഥയിലാണ്. MBBSന് ഫസ്റ്റ് റാങ്ക് കിട്ടി, അല്ലെങ്കിൽ മെഡിക്കൽ എൻജിനീയറിംഗ് എൻട്രൻസിന് ഇപ്പോൾ മറ്റേ എന്താണ് സിബും പൊട്ടിക്കണം, ഉള്ളിലിടുന്ന കുപ്പായത്തിൻ്റെ ഇതും പൊട്ടിക്കണം, എന്നാലൊക്കെ ഈ എൻട്രൻസിന് കയറാൻ പറ്റുള്ളൂ. എന്നാലും കുഴപ്പമില്ല, എന്നാലും ഞങ്ങൾ പോയിട്ട് എൻട്രൻസ് എഴുതി തരാം, എന്നിട്ട് അതിൽ ഫസ്റ്റ് റാങ്കൊക്കെ കിട്ടിയാൽ ഇത് ഇന്നുണ്ടായ വാർത്ത ചിലപ്പോൾ നിങ്ങൾക്കുള്ള വാട്സപ്പ് ഗ്രൂപ്പിലൊന്നും ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞത്, അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ആയാലും അത് കിട്ടിയാൽ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട്, അപ്പോൾ സന്തോഷം പലതരത്തിലാണ്, പല സമയത്താണ് ഉണ്ടാവുക. ഖുർറത്തു അഅ്യുനാകണം, കണ്ണിന് കുളിർമയുണ്ടാക്കുന്ന, സന്തോഷമുണ്ടാകുന്ന മക്കളെ, ഇണകളെ താ പടച്ചവനെ എന്നാണ്. വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ, പടച്ചവനെ എന്നെ അല്ലെങ്കിൽ ഞങ്ങളെ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണേ എന്നാണ് ദുആ. ഇത് നമ്മളൊക്കെ ദ്വാരക്കേണ്ട ഒരു ദുആണ്. പടച്ചവനെ മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ ഇമാമാക്കി നിർത്തണേ, എൻ്റെ മൗമൂമിങ്ങളൊക്കെ മുത്തഖീങ്ങളാവണേ എന്നാണ് ദ്വാരക്കണത്. നമ്മുടെ ഒരു ഉസ്താദ്, കുറേ ഉസ്താദ്മാർ നിൽക്കുന്ന സദസ്സിൽ കൈയ്യട്ടിട്ട് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ എല്ലാവരും ഇങ്ങൾ നിൽക്കി, ഇങ്ങൾ നിൽക്കി, ഇങ്ങൾ നിൽക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ഒറ്റ ഉസ്താവും നിൽക്കണില്ല. അപ്പോൾ ഒരു സാധാരണ ഇക്കാക്ക, ഒരു നാടൻ കാക്ക കയറി നിന്നിട്ട് മുന്നിലേക്ക് നിന്നിട്ട് പറഞ്ഞു, പടച്ചവനെ കുറേ കാലമായി ദ്വാരക്കണ, വജാലിനാൽ ഇൽ മുത്തഖീന ഇമാമ, എൻ്റെ വേക്കലേയും മൗലിയമാർക്കൊക്കെ ഇമാം വെക്കാൻ ഇപ്പോഴൊക്കെ അവസരം കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് മൂപ്പർ കയറി ഇമാം എന്ന്. എന്നാൽ മൗമൂമിങ്ങൾ മുഴുവനും മുത്തഖീങ്ങളാകണം, അവർക്ക് ഇമാമാകാൻ എനിക്ക് പ്രാപ്തി നൽകണമെന്ന് ഓരോ ഉമ്മയും ഓരോ ഉപ്പയും ഓരോ നേതൃസ്ഥാനത്തിരിക്കുന്ന ആൾക്കും ദുആ ചെയ്യാൻ കഴിയണം. എൻ്റെ മൗമൂമിങ്ങളൊക്കെ എന്നെ മുത്തഖീങ്ങളാണ്, അപ്പം ഞാൻ ഏതായാലും മുത്തഖിയാവണം എന്നുള്ളതാണല്ലോ. റബ്ബന ഹബ് ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. മനോഹരമായ ഒരു കുടുംബത്തിൻ്റെ സ്ഥിരമായ അർത്ഥം തേടിയുള്ള പ്രാർത്ഥനകൾ അതായിരിക്കണം. ആ പ്രാർത്ഥനയോടൊപ്പം, അപ്പോൾ
നല്ല ഒരു തഖ്വയുള്ള അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഈ പേടിക്കണ പേടിക്കണ എന്ന് അർത്ഥം പറഞ്ഞിട്ട് നമ്മളെ മക്കൾക്കൊക്കെ പള്ളി പേടിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പോലും പേടിയാണ്. ഇപ്പോൾ നമ്മൾ ഇസ്ലാമിനെ ചെറുപ്പം മുതലേ പഠിച്ചവനെ പേടിപ്പിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുള്ള വലിയൊരു പ്രശ്നമുണ്ട്. അല്ലാ എന്നുള്ള ഒരു ബോധം, അല്ല കൂടെയുണ്ട് എന്ന ഒരു ഒരു താല്പര്യം, അള്ളാഹു എനിക്കുണ്ട്, അള്ളാഹു മഴ എന്ന ഒരു അഭിമാന ബോധം, നമ്മൾ രണ്ടുമല്ല മൂന്നാമനായി അള്ളാഹു ഉണ്ട് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു ബോധം. സ്കൂളിലും കലാലയത്തിലും കോളേജിലും ബസ്സിലും ആണുങ്ങളുടെ ഇടയിൽ കൂടെ കുഴപ്പക്കാരുടെ ഇടയിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ ഇഷ്ക് വെക്കുന്ന അള്ളാഹു ഉണ്ടെന്ന ബോധം നിങ്ങളുടെ മകൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം അരുതായ്മകളാണ് നമ്മൾ പലപ്പോഴും പഠിപ്പിക്കുന്നത്. ഞാൻ കുറിച്ച് പറയാം. ഈ പേടിയിൽ നിന്നാണ് പലപ്പോഴും പറയുന്നത്, ഇഷ്ടത്തിൽ നിന്നല്ല നമ്മൾ ദീന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇഷ്ടമുള്ള ദീന, ഇഷ്ടപ്പെടുത്തുന്ന ഒരു ദീനല്ല നമ്മൾ പലപ്പോഴും പഠിപ്പിച്ചു കൊടുക്കുന്നത്. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങളായ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിന് വേണ്ടി എന്തും ചെയ്യാൻ താല്പര്യപ്പെടുന്ന, അള്ളാഹുവിൻ്റെ ഇഷ്ടം പ്രതീക്ഷിച്ച് നന്മകൾ പഠിക്കുന്ന ഒരു മകനെ ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നതിനപ്പുറം അള്ളാഹുവിന് ഇഷ്ടമില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന വാക്കുകൾ കുടുംബത്തിൽ വ്യാപകമാവുകയാണെങ്കിൽ ഇത് രണ്ടും കൊടുക്കുന്ന എനർജി ശക്തി വ്യത്യസ്തമാണ്. ഒന്ന് അള്ളാഹു എന്ന ഒരു ഒപ്പമുണ്ടെന്ന തോന്നലാണ്. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഈ ഒരു പ്രാർത്ഥനയിലൂടെയായിരിക്കണം നമ്മളെപ്പോഴും നിരന്തരമായി നിലകൊള്ളേണ്ടത്. മക്കൾ ആയുസ് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നൊരു വാക്ക് സാധാരണ ഉപയോഗിക്കാറുണ്ട്. പഠിച്ചവനെ ആയുസ് വർദ്ധിപ്പിച്ചു തരണേ എന്ന്, ആയുസ്സിൽ ബർക്കത്ത് നൽകണേ എന്നൊരു ദുആ ചെയ്യാറുണ്ട്. ആയുസ്സിൽ ബർക്കത്ത് ചെയ്യണേ പഠിച്ചവനെ. ഒരുപാട് ആളുകൾക്ക് ആയുസ്സിൽ ബർക്കത്ത് ചെയ്യുന്നതിനെ കുറിച്ച് വന്യരായ ചെറുശ്ശേരി ഉസ്താദ് അള്ളാഹു യർഹംഹു, അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, ഉസ്താദ് എപ്പോഴും പറയാറുണ്ട് ആയുസ് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ 85-90 വയസ്സ് വരെ ജീവിച്ച് 90-ാമത്തെ വയസ്സിൽ ഐ സി യുയിൽ കൊണ്ടിട്ടിട്ട് 4 മാസം ഐ സി യുയിൽ തന്നെ കിടന്ന്, എന്നിട്ട് അവിടെ നിന്ന് ആരും കാണാണ്ട് മരിച്ച് കൊണ്ടുവന്നപ്പോഴും മോനെ അഭിമാനമാണ്. ഐ സി യുയിൽ കിടന്നിട്ടപ്പോൾ നമ്മൾ അധികം മരിക്കണത്, ഐ സി യുയിൽ കിടന്ന് മരിക്കലപ്പോൾ സമയം നല്ലൊരു മരണം നമുക്കാണ് കൊടുക്കാൻ പറ്റുക, നമ്മൾ കൊടുക്കണില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയാൽ ആ ഒരു സാധനമൊക്കെ മേത്ത് ഫിറ്റ് ചെയ്തിട്ട് 2 ശ്വാസം ഏറെ കിട്ടിയാൽ ദീർഘായുസ് ഉണ്ടായി എന്നപ്പോൾ നമ്മൾ വിചാരിക്കുന്നത്. ദീർഘായുസ് ദീർഘായുസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഉപകാരപ്പെടുന്ന ഒരുപാട് സ്ഥലത്ത് ദീർഘായുസ് അല്ലെങ്കിൽ ബർക്കത്ത് എന്ന് പറയുന്നതിനെ കുറിച്ച് പറയുന്നത് നമ്മളുടെ അസറുകൾ ഒരുപാടുണ്ടായി എന്നുള്ളതാണ്. ചിലപ്പോൾ 30 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ, പക്ഷെ ജീവിച്ച കാലം ഒരുപാട് ആളുകൾക്ക് ഉപകാരം പെട്ടു, ഒരുപാട് ആളുകളെ സഹായിച്ചു, ഒരുപാട് ആളുകൾക്ക് അനുഗ്രഹമുണ്ടായി. ഒരു വാക്ക് പറഞ്ഞാൽ തന്നെ എപ്പോഴും അധികം വർത്തമാനം പറഞ്ഞില്ല, പറഞ്ഞ വാക്കുകൾ ഉപകാരപ്പെടുന്ന 90 വയസ്സ് വരെ കുറേ ഫിത്നയും ഫസാദും ഉണ്ടാക്കി ജീവിച്ചിട്ട് എന്താ കാര്യം? അപ്പം ആയുസ് ഉപകാരപ്പെടുക എന്നുള്ളതാണ്. ഈ ആയുസ് ഉപകാരപ്പെടുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അർത്ഥം എന്ന് പറയുന്നത് തലമുറകളിലൂടെ നല്ല മക്കളുണ്ടാവുക എന്നതാണ്. മക്കൾ ഉഷാറാണ്, മക്കളുടെ മക്കൾ ഉഷാറാണ്, അതിൻ്റെ അപ്പുറത്തെ മക്കൾ ഉഷാറാണ്. അല്ലെങ്കിൽ ഇൽമിൻ്റെ മേഖലയിൽ നിലനിൽക്കുന്ന ആളുകൾക്ക് അവർ വലിയ മഹാന്മാരായി നിലനിൽക്കും. അവർക്ക് എല്ലാ കാലത്തും ഇമാം നവവി റളിയല്ലാഹു അൻഹു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പ്രാർത്ഥിക്കുകയാണ് 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മനുഷ്യന് വേണ്ടി 21-ാം നൂറ്റാണ്ടിൽ ജീവിച്ച നമ്മൾ ദുആ ചെയ്യാൻ, പഠിച്ചവനെ നീ അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥന ഉണ്ടാവും. ചെറുശരിസ എപ്പോഴും പറയും നവവി ഇമാമിൻ്റെ വയസ്സ് തീരുമാനിച്ചിട്ടില്ല, ഇപ്പോഴും ജീവിക്കാനാണ്, ആളുകളുടെ മനസ്സിൽ പ്രാർത്ഥനകളിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ജീവനാണ് മക്കൾ ഒരു തലമുറക്ക് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ അവരുടെ മക്കൾ നിങ്ങളിപ്പോൾ ഈ നാട്ടിലൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കി, ഓരോ തലമുറയിലെ മക്കൾ ഇങ്ങനെ വിശാലമായി വന്നതായിരിക്കും. കഴിഞ്ഞയിൽ 10 ഉണ്ടാവും, ഇപ്പോൾ 2 വേണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ ഒരു വ്യത്യാസം ഉണ്ടാവും. എന്നാലും തലമുറകളിൽ ഇങ്ങനെ നിലനിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലൊക്കെ കുടുംബത്തിലെല്ലാം ആരൊക്കെ നന്മകൾ ചെയ്യുന്നു അതിലൊക്കെ അവിടേക്ക് പ്രാർത്ഥനകൾ വരുന്നുണ്ട്. മരിച്ചു പോയാൽ പോലും അതാണ് ഒരാൾ മരിച്ചു പോയാൽ അയാളുടെ സകല പ്രവർത്തനങ്ങളും മുറിഞ്ഞു പോയി, അയാൾക്ക് ഇനിയൊന്നും പ്രവർത്തിക്കാനില്ല, സ്വത്ത് പോലും അയാളുടേതല്ല. ഞാൻ മരിച്ചാൽ എൻ്റെ പേരിൽ എത്ര ഏക്കർ ഭൂമി ഉണ്ടെങ്കിലും, എത്ര ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടെങ്കിലും, എത്ര പൈസ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും, ഞാൻ മരിച്ചാൽ എൻ്റെ ഓണർഷിപ്പ് ഓട്ടോമാറ്റിക്കലി നഷ്ടപ്പെട്ടു. ഞാൻ ഓണറല്ല, എൻ്റെ മക്കളാണ് അതിൻ്റെ ഓണേഴ്സ്. ഇത്രയേ ഉള്ളൂ എൻ്റെ എല്ലാ സാധനങ്ങളും. ഇനി മക്കൾ സദക്ക ചെയ്യാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ എനിക്ക് ഞാൻ ജീവിച്ചു ഉപയോഗിച്ചത് എൻ്റെതാണ്. നമുക്ക് ആ വിഷയത്തിൽ കുറച്ച് സുഹൃത്തത്, ആ വിഷയത്തിൽ മക്കൾ വളർത്തുമ്പോൾ മക്കളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എല്ലാം മറന്ന് ഭൂപുലോകം ദുന്യാവ് ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കുമ്പോൾ അവരുടെ നന്മയും തിന്മയും ഒക്കെ മറക്കുമ്പോൾ
മക്കളെ തല്ലുകൂടാനുള്ള കുറച്ച് മക്കളും അവർക്ക് തല്ലുകൂടാനുള്ള കുറച്ച് സ്വത്തും മാത്രമാണോ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് ആലോചിക്കണം നമ്മളെപ്പോഴും. ഇൻഖതഅൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. ഒന്ന്, പ്രാർത്ഥിക്കുന്ന സന്താനം എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനം എന്നാണ്. പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പൊ നമ്മളൊക്കെ അപ്പുറത്തവന്റെ മക്കളുടെ പേരിലേ നമ്മൾ ആരും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മക്കൾ നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞില്ല. നമ്മളൊരു മഹല്ലിന്റെ ഉത്തരവാദിത്തം തന്നെ. നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയേ തന്നെ മുസ്ലിം ഉമ്മത്ത് ജമാഅത്തായി ജീവിക്കുന്നവരാണ്. അപ്പോൾ എനിക്കെൻ്റെ മക്കൾക്ക് ശരിയായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. എല്ലാ രക്ഷിതാക്കളും ഒരേപോലെ ധാരണയുള്ളവരല്ല, പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നവരല്ല, കുട്ടികളുടെ പ്രശ്നങ്ങളിൽ പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്നവരല്ല. അതിനാണ് ഈ ഒരു ജമാഅത്തായി ജീവിക്കുമ്പോൾ, ഒരു സാമൂഹികമായി ജീവിക്കുമ്പോൾ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്കടക്ക ഒരു ഉത്തരവാദിത്തമുണ്ട്. മക്കൾ വളരുന്നത് നമ്മളെ കണ്ടാണ്, നമ്മുടെ ഇടയിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായൊരു വിഷയമായി നമ്മളിതിനെ മനസ്സിലാക്കണം. അള്ളാഹു നൽകിയ വലിയ ഉത്തരവാദിത്തമാണ്, വലിയ അമാനത്താണ് തർബിയത്തുൽ ഔലാദ്, മക്കളെ വളർത്തുക എന്നുള്ളത്. ഒരു ആമുഖം കൂടി ആ വിഷയത്തിൽ പറയാൻ താല്പര്യപ്പെടുന്നത്, ഇത് നമ്മൾ ബാങ്ക് കൊടുക്കുക നിസ്കരിക്കുക, പിന്നെയും ബാങ്ക് കൊടുക്കുക പിന്നെയും നിസ്കരിക്കുക, പിന്നെയും ബാങ്ക് കൊടുക്കുക പിന്നെയും നിസ്കരിക്കുക, റമദാൻ വന്നാൽ നോമ്പ് വെക്കുക, കുറച്ചൊക്കെ സക്കാത്തും കൊടുക്കുക, സദഖ കൊടുക്കുക, ഇങ്ങനെയൊക്കെ ആയാൽ നമ്മളൊക്കെ ദീന് പൂർത്തിയായി എന്ന് നമ്മൾ വിചാരിച്ചു പോവാണ്. ദീനിൻ്റെ അടിസ്ഥാനപരമായ ഘടകങ്ങളെ തൂണ് വെക്കണുള്ള അസ്സലാത്തു ഇമാദുദ്ദീൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് വേണം, നിർബന്ധമാണ്. ദീന് നിസ്കാരം ദീനിൻ്റെ തൂണാണ്, ഇമാദാണ്. നിർബന്ധമായ കാര്യങ്ങളിൽ അടിസ്ഥാനപരമായ ഇബാദത്തുകളിൽ പെട്ടതാണ്. മനുഷ്യനല്ലാത്തയും ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. മുസ്ലിം എന്ന് പറഞ്ഞാൽ എല്ലാ ഓരോ കാര്യങ്ങളിലും അവർക്ക് ജീവിക്കാനുള്ളൊരു മാർഗമുണ്ട്. സർട്ടിഫിക്കറ്റിൽ എഴുതി വെക്കാനോ, റേഷൻ കാർഡിൽ എഴുതി വെക്കാനോ, പാസ്പോർട്ടിൽ ഇസ്ലാം മാപ്പിളാന്ന് എഴുതി വെക്കാനോ, കുറച്ച് സംവരണം വാങ്ങാനോ, അടി വാങ്ങാനും കൊടുക്കാനുള്ള സാധനം എന്നല്ല മുസ്ലിം ഇസ്ലാം എന്ന് പറയുന്നത്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ തന്നെ സബ്മിറ്റ് ചെയ്യുന്ന ആൾ എന്നുള്ളതാണ്. എല്ലാ ഓരോ കാര്യത്തിലും ദീന്, എല്ലാ കാര്യങ്ങളിലും ദീന് നമുക്ക് മാർഗങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിനോട് നേരിട്ടുള്ള കടപ്പാടുകളുണ്ട്. നമ്മുടെ ചുറ്റുഭാഗവും ജീവിക്കുന്ന ആളുകളോട് കടപ്പാട്, ഉപ്പാനോട് ഉമ്മാനോട്. ഉമ്മായുടെ കാലടിയിലാണ് സ്വർഗമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയാ വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹുവിന്റെ ഇബാദത്തിനോട് ചേർത്ത് മാതാപിതാക്കളോടുള്ള കടമ എഴുതി വെച്ചത് അതുകൊണ്ടാണ്. ഈ നിസ്കരിക്കുന്ന നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ഷായി വൽ മുൻകർ, പിന്നെ ഫാഹിഷത്ത് ചെയ്യാൻ പാടില്ല, മുൻകറായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ നിസ്കരിച്ച് സലാം വീട്ടിൽ പോണ ഒരാള് ബാപ്പാനിമ്മാനെയും നോക്കണില്ലെങ്കിൽ, ഉമ്മാനെ ചീത്ത പറഞ്ഞവനാണെങ്കിൽ, മക്കളെ നേരാൻ വഴിയിൽ നടത്താൻ ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ആലോചിക്കാത്തവനുമാണെങ്കിൽ, അങ്ങനെ അലുമ്മജറ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവനാണെങ്കിൽ നിസ്കാരത്തെക്കുറിച്ച് പുനർവിചിന്തനം നടത്തണം. നിസ്കാരം ശരിയായിക്കണോ ഇല്ലയോ നോക്കണം. ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ഷാ ഇവൽ മുങ്കർ, നിശ്ചയമായും നിസ്കാരം, ദി പ്രയർ, ദി സ്വല, അസ്വല, നിസ്കാരം, തൻഹാനിൽ ഫഹ്ഷാ ഇവൽ മുങ്കർ. അപ്പൊ ദീനിലെ എല്ലാ കാര്യങ്ങളിലും മുഅ്മിനിന്റെ മുഅ്മിനിന്റേതായ ഒരു വഴികളുണ്ട്. അത് വളരെ കൃത്യമായി നിർവചിക്കപ്പെട്ടൊരു വഴിയാണ്. ഈ ലോകത്ത് മനോഹരമായി ജീവിക്കാൻ സാധിക്കുന്ന ഏത് വിഭാഗത്തിൻ്റെ കൂടെയും ഏത് ആളുകളുടെയും കൂടെയും ജീവിക്കാൻ സാധിക്കുന്ന ഒരു വഴിയാണ്. മറ്റു ആരെയും ബുദ്ധിമുട്ടിക്കാത്ത വഴിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അതുപോലെ, അപ്പോൾ അത് എല്ലാ വിഷയത്തിലുമുള്ളതുപോലെ, തർബിയത്തുൽ ഔലാദ്, മക്കളെ വളർത്തുക എന്ന് പറയുന്നതിലും രക്ഷിതാക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്. മക്കളെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, അവരെ വളർത്തുക എന്ന് പറയുന്ന ഗൗരവമായ ഉത്തരവാദിത്തം ഓരോ രക്ഷിതാക്കളും കാണണം. എപ്പോഴാണ് ഈ മക്കളെ വളർത്തുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്? മക്കൾ പ്രസവിച്ചതിന് ശേഷം, എൽ കെ ജിയിലും യു കെ ജിയിലും ചേർക്കാൻ പ്രായമാകുമ്പോഴോ, പത്താം ക്ലാസ് പാസ്സാകുമ്പോഴോ, ഗർഭം ധരിക്കുമ്പോഴോ അല്ല, വിവാഹം ആലോചിക്കുമ്പോൾ നിങ്ങളുടെ രക്ഷാകർത്തൃത്വം തുടങ്ങുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ മക്കളുടെ വിവാഹ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴും ഓരോരുത്തരും അവരവരുടെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും, പിന്നെ ചെറുപ്പക്കാരായ സഹോദരന്മാർ സഹോദരിമാരൊക്കെ ആലോചിക്കേണ്ടത്, ഫേസ്ബുക്കിലിട്ടാൽ 4 ലൈക്ക് കിട്ടുമോ, നല്ലൊരു പ്രൊഫൈൽ പിക്ചർ ആക്കാൻ പറ്റുമോ എന്നുള്ളതല്ല. കൂട്ടുകാരനോടെ ചോദിക്കണം, ഇത് കണ്ടടാ, എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന്. അവനവനാണ് ഇഷ്ടപ്പെടേണ്ടത്. ആ ഇഷ്ടം കേവലമായ മുഖത്തിൻ്റെ ഇഷ്ടം പോലും അല്ല. ഫൽഫർ ബിദാത്തുദ്ദീൻ, ഒരു നല്ല സാലിഹത്തായ ഒരു സാലിഹായ ഒരാണിനെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ട്? വിവാഹം കഴിക്കുന്നത് കേവലം എപ്പോഴും ലൈംഗികമായ ബന്ധം പുലർത്താനല്ല, അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, ഒരു ഭാഗം മാത്രമാണ്. എപ്പോഴും 24 മണിക്കൂർ അത് നടത്തിക്കൊണ്ടിരിക്കല്ലേ മനുഷ്യന്മാർ ചെയ്യാം.
ഇതൊരു സംവിധാനമാണ്. ഇതിൽ ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ പുതുക്കായിരിക്കും, ഹണിമൂണായിരിക്കും, മധുവിധുകാലായിരിക്കും, കുറച്ച് ടൂറൊക്കെ പോകും, കുറച്ച് കഴിഞ്ഞാൽ കുട്ടികളാവും, പിന്നെ പേരനെ കുറിച്ചിട്ട് ആലോചിക്കും, പിന്നെ ഇങ്ങനെ പിന്നെ മക്കളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ആലോചിക്കും. ഇങ്ങനെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവാൻ അതിൽപ്പെട്ട ഒരു സംവിധാനം മാത്രമാണ്. ഇതിലൊക്കെ മക്കൾക്ക് വളരാനുള്ള ഒരു വലിയ സംവിധാനം അള്ളാഹു വിവാഹത്തിലൂടെ ഒരുക്കുന്നു. അപ്പോൾ മക്കളുടെ അവകാശത്തിൽപ്പെട്ടതാണ് നല്ല ഒരു ഉമ്മയെയും ഉപ്പയെയും കിട്ടുക എന്നുള്ളത്. നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ചർ ആക്കാൻ പറ്റുമെന്നോ, ബാപ്പാക്ക് അഭിമാനം പറയാൻ പറ്റുമെന്നോ, നിശ്ചയത്തിനൊക്കെ കുപ്പായിട്ട് പോകാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ സാധാരണ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നിശ്ചയമൊക്കെ നടത്തണം, അത് ദീനിൻ്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. വളരെ ഉത്തരവാദിത്തമുള്ളൊരു സംഗതിയാണിത്. കേവലം പോയി വണ്ടിയിലിരുന്ന് പോയി പോരാനുള്ളതല്ല, രണ്ട് കുടുംബങ്ങൾ തമ്മിൽ അന്വേഷിക്കണം. ഖിത്ബത്ത് സുന്നത്താന്ന് പറഞ്ഞ് എന്താ ഈ വിവാഹം എന്ന് പറയുന്നത്? മക്കളുടെ വളർച്ചയ്ക്ക് കൂടി ഒരു തലമുറയുടെ, ഒരു നാട്ടിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ തുടർച്ചയായ ഉന്നമനത്തിനോ പുരോഗതിക്കോ അധോഗതിക്കോ അത് കാരണമാകുമെന്നുള്ളത് കൊണ്ട് തുടങ്ങുന്നത് വിവാഹം കഴിക്കാൻ ആലോചിക്കുമ്പോൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് ഖിത്ബത്ത് പ്രൊപ്പോസൽ നടത്തുന്നത് സുന്നത്താണെന്ന് ദീന് പഠിപ്പിച്ചത്. നിസ്സാരമായി കാണരുത്. രണ്ട് കുടുംബങ്ങൾ തമ്മിൽ അന്വേഷിക്കണം, കൊമ്പുണ്ടോ എന്നല്ല നോക്കേണ്ടത്, യോജിക്കുമോ എന്ന് നോക്കണം, ദീനുണ്ടോ എന്ന് നോക്കണം. സമ്പത്തും കാര്യങ്ങളൊക്കെ പരിഗണിക്കപ്പെടാം, കാരണം അതൊക്കെ എന്തിനു വേണ്ടി പരിഗണിക്കണം? ഇവർ രണ്ടുപേരും വിവാഹിതരായി കഴിഞ്ഞാൽ പരമാവധി ഡൈവോഴ്സ് ആവാൻ പാടില്ല. നല്ല ചേർച്ചയുണ്ടാകണം, നല്ല ബന്ധമുണ്ടാകണം. ഏറ്റവും കൂടുതൽ ജുവനൈൽ ഡെലിക്കൻ്റ് ആകുന്ന, ജുവനൈൽ ഹോമുകളിലൊക്കെ പോകുന്ന കുട്ടികളുടെ വലിയൊരു പ്രശ്നം ബാപ്പിയും തമ്മിൽ എന്നും പ്രശ്നത്തിലാണെന്നല്ല. ഓടിപ്പോകുന്ന മക്കൾ, പ്രണയങ്ങളിൽ ഒരിക്കലും യാഥാർത്ഥ്യമല്ലാത്ത പ്രണയങ്ങളിൽ പെട്ടുപോകുന്ന മക്കൾ, സെക്സ് റാക്കറ്റുകളിൽ പെട്ടുപോകുന്ന മക്കൾ, പലരുടെയും ഇരുത്തി സംസാരിക്കുമ്പോൾ എന്തേ മോളെ ഇങ്ങനെ ആയത്, എന്തേ മോനെ നീ ഇങ്ങനെ ആയതെന്ന് ചോദിച്ചാൽ അവരുടെ കുടുംബ പശ്ചാത്തലങ്ങൾ നോക്കിയാൽ വീട്ടിൽ സുഖം ഉണ്ടാവില്ല, ഉമ്മി വാപ്പി യോജിപ്പുണ്ടാവില്ല, വാപ്പ ഒരു കൊച്ചിക്കും അമ്മ കൊയിലാണ്ടിക്കുമായിരിക്കും സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്നുണ്ടാവില്ല, ഒരു ബന്ധമുണ്ടാവില്ല. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. الله വിന്റെ അപാരമായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ. കുടുംബത്തെക്കുറിച്ച് ഇതിന് ശേഷമുള്ള വിഷയം വരാൻ പോകുന്നുണ്ട്. നല്ല ബന്ധമുള്ളതായിരിക്കണം, അതിന് എവിടെ നിന്ന് ആലോചിക്കണം വിവാഹം കഴിക്കുമ്പോഴേക്കും. കാരണം എന്താ, ഇവർ യോജിച്ചു പോകണം. ആ യോജിപ്പിന് വേണ്ടിയിട്ടാണ് ദീന് കഫാഅത്ത് എന്ന് പറയുന്ന ഒരു മസല പഠിപ്പിച്ചത്. ഇവർ യോജിപ്പുണ്ടാവണം. എന്താ കഫാഅത്തിന് മസല പറഞ്ഞത്? ഒരു ബിസിനസ്സുകാരൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു ജോലിക്കാരൻ്റെ കുടുംബത്തിലേക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ വിവാഹം കഴിക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം, ഇവർ യോജിച്ചു പോകുന്ന കാര്യം. കാരണം ബിസിനസ്സുകാരൻ്റെ വീട്ടിൽ സമ്പത്ത് എപ്പോഴും വന്നു പോയിക്കൊണ്ടിരിക്കും. ചിലത് ഉറക്ക വാങ്ങും, ചിലത് മെല്ലെ വാങ്ങും, ചിലത് ഒന്നായിട്ടുണ്ട് പൈസ കൊടുത്ത് വാങ്ങും. എന്നാൽ ജോലി ശമ്പളക്കാരൻ്റെ വീട്ടിൽ ഓന് ഒരു 10,000 രൂപയാണ് ശമ്പളമെങ്കിൽ കൃത്യമായി കണക്കായിരിക്കും. 1-ാം തീയതി, 2-ാം തീയതി, 3-ാം തീയതി പാലിൻ്റെ പൈസ ഒക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ട് 15-ാം തീയതി, 16-ാം തീയതി, 20-ാം തീയതി ആകുമ്പോഴത്തേന് ഏകദേശം പൈസ ഒക്കെ തീരും. അവസാനത്തെ 10 ദിവസം ഞാൻ അടുത്ത മാസം ശമ്പളത്തിന് കണക്കാക്കിയിട്ടാണ് ജീവിക്കുക. അപ്പോൾ ഈ ജീവിതശൈലിയും വ്യത്യാസമുണ്ട്. ഇവിടെ നിന്നൊരു പെണ്ണ് ഇവിടെ വന്നാൽ, ഇവിടുത്തെ ഒരാണ് ഇവിടെ നിന്ന് പെണ്ണിനെ കെട്ടിയാൽ, ഈ രണ്ട് കുടുംബ സാഹചര്യത്തിൽ നിന്ന് വരുന്ന ആൾക്ക് യോജിച്ചു പോകാൻ കഴിയും? 2-ാമത്തെ ദിവസം മുതൽ പ്രശ്നം തുടങ്ങിയാൽ കർഷകൻ്റെ കുടുംബത്തിലേക്ക് പെണ്ണെന്നു അവിടെ പശുവിനെ നോക്കണം, ആടിന് വെള്ളം കൊടുക്കണം, ഏലട്ട് കൊടുക്കണം, ഇതിനൊന്നും ഇന്നെ കൊണ്ട് കഴിയില്ല എന്ന് പെണ്ണ് പറയണമെങ്കിൽ അത് നോക്കാനിട്ടാണ്, ആദ്യം ആലോചിക്കാനിട്ടാണ്. ഇവർ യോജിച്ചു പോകണം. അതിനാണ് കഫാഅത്ത് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ അന്വേഷിക്കണം. എന്നാൽ ഇതിനെല്ലാം പുറമെ ദീന് പരിഗണിക്കപ്പെടാൻ പറ്റുമെങ്കിൽ ഫൽഫർ ബിദാത്തി ദീൻ, സാലിഹത്തായ ഒരു ആണും സാലിഹത്തായ ഒരു പെണ്ണും സാലിഹായ ഒരു ആണും തമ്മിൽ വിവാഹം കഴിക്കപ്പെടണം. ഇവർക്ക് രണ്ടുപേർക്കും നല്ല ജീവിതം കിട്ടാൻ വേണ്ടി മാത്രമല്ല, ഇവരുടെ മക്കൾ തലമുറയിലൂടെ ഒരു ജനറേഷന് ഇവർ ബീജാവാപ്പം നൽകുകയാണ്. ചെറുതല്ല, നിസ്സാരമല്ല. ഒരൊറ്റ ദിവസം JCB തുമ്പിക്കൈയിൽ കയറി നിൽക്കുക എന്ന് പറയുന്ന ആഭാസമല്ല കല്യാണം. അതിലപ്പുറം വലിയ അർത്ഥങ്ങളാണ്. അള്ളാഹുവിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഷിആറാണ്. പരസ്പരം കാണുന്നത് പോലും ഹറാമെന്ന് വിശ്വസിക്കപ്പെടുന്ന രണ്ടാളുകൾ തമ്മിൽ ഒന്നിച്ചു ചേരുകയാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു സമയമാണ് നിക്കാഹ് എന്ന് പറയുന്നത്. അതിനെ ബഹുമാനിക്കണം. അള്ളാഹുവിന്റെ ഷിആറാണ്. ആ ആദരവും ബഹുമാനവും കൊടുക്കണം. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ആഭാസങ്ങളിലേക്ക് ആ വിഷയത്തിൽ പോകരുത്. അതുകൊണ്ടാണ് കാണണമെന്ന് പറഞ്ഞത്, കാണൽ സുന്നത്താണെന്ന് പറഞ്ഞത്. അപ്പോൾ ഓനും 4 കുട്ടികളും കൂടി വന്നാൽ 4 കസാരട്ട് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ അങ്ങനെയൊക്കെയാണ് നിശ്ചയത്തിന് പോകുമ്പോൾ പറയുക. അഥവാ നല്ല പൈസ ഉള്ള ഇതാവണം, നല്ല തറവാടൊക്കെ വേണം, അസിൽ വേണം എന്നൊക്കെയാണ് പറയാം. അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ വാക്കുകളുണ്ട്. അതിന് 4 കസാരട്ട് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരാവണം എന്നൊക്കെയുള്ള വർത്താനമൊക്കെ പറയില്ലേ നമ്മൾ നിശ്ചയത്തിന് പോകുമ്പോൾ. അതിലൊക്കെ പുറമെ പ്രധാനം ഇവർ തമ്മിൽ യോജിക്കുമോ ചേരുമോ, നന്മയുള്ളവരാണോ എന്നുള്ളതാണ്. കാരണം നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഫൗണ്ടേഷൻ ഇടുകയാണ്.
രക്ഷാകർത്തൃത്വം അവിടെ നിന്ന് തുടങ്ങുന്നുണ്ട്. അത് വീണ്ടും വീണ്ടും ഗൗരവമായി പറയുന്നത് അവിടെ നിന്ന് ആലോചിക്കണം, അവിടെ നിന്ന് ആലോചിക്കണം. അതിൻ്റെ അടുത്ത ഘട്ടം മക്കളെ വളർത്തുന്ന കനഞ്ഞി ഇപ്പോൾ ഇതുണ്ടായതിനെ കുറിച്ചെല്ലാം ആലോചിക്കണം. നമ്മളൊക്കെ ഇത് നിരന്തരമായി തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ ഒരു വിഷയം പറയുമ്പോൾ അതിൻ്റെ തുടക്കം പറയണല്ലോ. പിന്നെ പ്രാർത്ഥനകളോടെയായിരിക്കണം ഓരോ ബന്ധങ്ങളും. ദീന് ലൈംഗിക ബന്ധം പോലും ഇബാദത്താണെന്ന് പറഞ്ഞതാണ്. ഞാൻ എൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അവിടെ വൃത്തിയുണ്ടാകണം, ശുദ്ധിയുണ്ടാകണം, സുഗന്ധമുണ്ടാകണം, പരസ്പരമുള്ള സന്തോഷമുണ്ടാകണം. പ്രാർത്ഥനയോടെയായിരിക്കണം, കയ്യിൽ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടായിരിക്കണം ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. അവിടെ ഒരിക്കലും ഒരാണും പെണ്ണും തമ്മിൽ വെറുപ്പ് പോലും ഉണ്ടാവാൻ പാടില്ല എന്നതിൻ്റെ പേരിലാണ് ശരീരം വൃത്തിയാക്കാനൊക്കെ പറഞ്ഞതിൻ്റെ ഒരു ഘടകം. വൃത്തിയും വെടുപ്പും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം. അല്ലാഹുമ്മ ജന്നിബിനി മിന ശൈത്താൻ വജന്നിബി ശൈത്താന ഫീ മാ റസഖതന. പ്രാർത്ഥനാ വചനം പറഞ്ഞു തന്നിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് മുമ്പേ പഠിച്ചവനെ, ഞങ്ങൾക്കിതിലുണ്ടാകുന്ന മക്കളിൽ ഫീ മാ റസഖതന നൽകുന്നതിൽ നീ റിസ്ക്കായി നൽകുന്ന, റിസ്ക് എന്ന ചോറ് എന്ന ഭക്ഷണം എന്നല്ല അർത്ഥം, അള്ളാഹു ദാനമായി നൽകുന്ന എല്ലാം. പഠിച്ചവനെ നീ റിസ്ക്കായി നൽകുന്ന ഫീ മാ റസഖതന, അതിൽ ബർക്കത്ത് നൽകണേ പഠിച്ചവനെ എന്ന് ദുആ ചെയ്യണം. ഇനിയും പണ്ഡിതന്മാർ കുറച്ച് അപ്പുറത്തേക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നിസ്കരിക്കണ കാലത്ത് ഉണ്ടായ മക്കളാവണമെന്ന്. പെണ്ണുങ്ങളോട് നിസ്കരിക്കണ കാലം പറഞ്ഞാൽ ആലോചിക്കണവരുണ്ട്, ആണുങ്ങളും നിസ്കരിക്കണ കാലത്താവണം മക്കളാവണം. നമുക്ക് ഒരു നിലക്കും നിസ്കാരം, പക്ഷേ നിസ്കാരം ഇങ്ങനെ ഒഴിവാക്കി നടക്കുന്ന കാലത്ത് ഉണ്ടായ കുട്ടികളായിരിക്കും. വിഘടനങ്ങൾ എപ്പോഴും ആലോചിക്കും. മദ്യപിച്ചോ മയക്കുമരുന്നിന് അടിമയായോ നടക്കുന്ന കാലത്തായിരിക്കും. ഹറാമായ ഭക്ഷണം കഴിക്കുന്ന കാലത്തുണ്ടായ കുട്ടികളായിരിക്കും. അപ്പോൾ എപ്പോഴാണ് നിങ്ങൾ മക്കളെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ച് കൂടി ആലോചന വേണം. ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മക്കളുടെ സ്വഭാവ ജീവിതത്തിലാണ്. പല ആളുകളും പലതിനെക്കുറിച്ചും ധാരണക്കുറവ് കൊണ്ടോ അമിതമായ ധാരണകൾ കൊണ്ടോ വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാർ, എനിക്കറിയാം ഇത് ഒരു പൊതുവായ വേദിയിൽ ഇങ്ങനെ കെട്ടിണ്ടാക്കി, എന്നാലും ഒരു പന്തലക്കെട്ട വേദിയിലാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മനസ്സിലാക്കാവുന്ന ഭാഷയിൽ പറഞ്ഞു പോവുകയാണ്. വേണ്ടിയിരുന്നില്ല എന്ന് പറയാം. ആ കുട്ടികൾക്ക് പിന്നെ ഒരിക്കലും നിങ്ങളെ വേണ്ടെന്ന് തോന്നും. ഓരോ ഉമ്മാക്കും ഉപ്പാക്കും ഞാനത് ആലോചിച്ചിട്ട് ഉണ്ടായ കുട്ടികളല്ല. ഇപ്പം ഞങ്ങൾക്ക് കുട്ടി വേണ്ടാന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നിട്ടുണ്ടായിപ്പോയി എന്നൊക്കെ പറയും. അത് ഒരു ഗർഭിണിയായ മാതാവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ഒരിക്കൽ പോലും പറഞ്ഞു പോകരുത് എന്നാണ് സൈക്കോളജിസ്റ്റുകൾ പഠിപ്പിക്കുന്നത്. പിന്നെ എന്നും ഒരു അവഗണനാബോധം ജീവിതകാലം മുഴുവനും ഉണ്ടാവും. മക്കളുടെ ജീവിതത്തെ അത് സ്വാധീനം ചെലുത്തും. ഗർഭിണിയായ ഒരു സ്ത്രീക്ക് ഏറ്റവും മാനസികമായി സന്തോഷമുള്ള നല്ല ജീവിതാന്തരീക്ഷം നൽകണം. അമ്മായിമ്മ പോരൊക്കെ തൽക്കാലം നിർത്തിവെക്കണം. പീഡിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും അടിക്കണം കൊല്ലണമെന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളൊക്കെ വാക്കുകളിൽ കത്തികളെക്കാളും മൂർച്ചയുള്ള വാളുകൾ മറച്ചുവെച്ച് ശരീരം മുറിപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ ഹൃദയത്തെ മുറിപ്പെടുത്താവുന്ന തരത്തിൽ ആക്കി വർത്തമാനം പറയാം. ഭയങ്കര കഴിവാണ് നമുക്കൊക്കെ. ഓരോ വീട്ടിലും കുടുംബത്തിലും ഒക്കെ ഇത് വല്ലാത്തതാണ്. ഏത് വർത്തമാനത്തിലും ഒരു കുത്തുണ്ടാവും. ഭയങ്കര മാനസികമായ പീഡനം. 16, 17, 18, 19 വയസ്സായ കുട്ടികൾ വളരെ പ്രതീക്ഷയോടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് സ്വന്തം മകൻ്റെ ഭാര്യയായി അല്ലെങ്കിൽ അനിയൻ്റെ ഭാര്യയായി ഒക്കെ വീട്ടിലേക്ക് വന്നിട്ട് അവരുടെ ജീവിതത്തിലെ ആ വളരെ രസകരമായ ജീവിതത്തിൽ നിന്ന്, ക്യാമ്പസുകളിൽ നിന്ന്, കലാലയങ്ങളിൽ നിന്നൊക്കെ ഒരു ലോകത്തേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, ഒരുപാട് പ്രതീക്ഷകൾ, ഒരുപാട് കുത്തുവാക്കുകൾ, വളരെ പ്രയാസപ്പെടുന്ന വാക്കുകൾ, പ്രത്യേകിച്ചും പ്രവാസ ജീവിതമൊക്കെ അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് എന്നും പ്രയാസ ജീവിതം നൽകുന്ന ഒരുപാട് തരത്തിലുള്ള തൊഴുത്തിൽ കുത്തുകൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിക്കുമ്പോൾ ആലോചിക്കണം. അങ്ങനത്തെ ആളുകൾ മുന്നിൽ എൻ്റെ മകൻ്റെ ഭാര്യയാണെങ്കിൽ എൻ്റെ മകളാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. എൻ്റെ മകളുടെ ഭർത്താവാണെങ്കിൽ എൻ്റെ മകനാണ് എന്ന് വർത്തമാനം പറയാം എന്ന് മനസ്സിലാക്കാൻ കഴിയണം. നമ്മുടെ ഉപ്പ നമ്മുടെ ഉമ്മ എന്ന രീതിയിൽ കാണാനുള്ള പരസ്പരമായ ബന്ധങ്ങൾ ഉണ്ടാകണം. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെ. പ്രത്യേകിച്ചും ഗർഭിണികളായ ആളുകൾ ഒരുപാട് തരത്തിലുള്ള അസ്വസ്ഥതകളുണ്ട്. ആണുങ്ങളും അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. സഹോദരിമാർക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് പോലും ശാരീരികമായി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് ഭൂരിഭാഗം സ്ത്രീകളും. പല ആണുങ്ങൾക്കും അതറിയില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ട് അറിയില്ല എന്ന് നടിക്കും. റസൂലിനെ കയറി വെക്കുമ്പോൾ 1000 സലാത്ത് അല്ലേ ഉണ്ടാവും സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വസ്ത്രം കഴുകി കൊടുത്തിരുന്നു എന്നോ, ചെരുപ്പ് നന്നായി കൊടുത്തിരുന്നു എന്നോ, വീട് അഴുകി കഴുകി വൃത്തിയാക്കി കൊടുത്തിരുന്നു എന്നോ,
സ്വന്തം ഭാര്യമാർക്ക് വേണ്ടി ആവശ്യമായ സഹായം ചെയ്തു എന്നോ നിയമറിയില്ല. നമ്മൾ ചരമക്കോളം വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാവില്ല, വൈകുന്നേരം ചായക്കിരിക്കുമ്പോൾ കുട്ടി അവിടെ മൂത്രവെച്ചിട്ടുണ്ടാവും, ഒക്കെ നമ്മളെ ഭാര്യമാരെന്നെ ചെയ്യേണ്ടി വരും. അതിലൊന്നും നമുക്ക് ദീന ഉണ്ടാവില്ല. മക്കളിലൊക്കെ വലിയ ദീന നമ്മൾ പറയും. ഞാനിത് ആരെയും ഉദ്ദേശിച്ചിട്ടല്ല പറയണത്, ആർക്കെങ്കിലും തോന്നുകയാണ് ഇന്ന ഇന്നയാണോ ഉദ്ദേശിക്കുന്നതെന്നെങ്കിൽ ദയവേദി വിചാരിക്കണം ഇന്നെ തന്നെയാണോ ഉദ്ദേശിച്ചത് എന്ന്. നമ്മളത് മാറ്റണം, നമ്മളത് മാറ്റണം. ഗർഭിണിയായ ഒരു സ്ത്രീക്ക് നല്ല ഒരു ജീവിതാന്തരീക്ഷം നൽകണം, നല്ല മനോഹരമായ ഒരു ജീവിതാന്തരീക്ഷം നൽകണം. സുഖപ്രസവം ഉണ്ടാവാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ മക്കളുടെ വളർച്ച, ഗർഭസ്ഥയായ ഗർഭസ്ഥ ശിശുവിന് കൊടുക്കുന്ന പരിചരണം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഉമ്മ ഉമ്മ തന്നെയാവുകയാണ് മക്കളുടെ ഭക്ഷണം, അതാണ് ഗർഭപാത്രം എന്ന് പറയുന്നത്. ആരോഗ്യവും ചിന്തയും മാനസികമായ വളർച്ചയും ശാരീരികമായ വളർച്ചയും ഒക്കെ ഉമ്മ തന്നെയാവുകയാണ്. അതുകൊണ്ടാണ് ഗർഭിണികളുടെ മുന്നിലിരുന്ന് നല്ല സംസാരം സംസാരിക്കണം, നല്ലത് കേൾക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരുപാട് കുസുമ്പും കുന്നായ്മയും അസൂയയും പരസ്ത്രീ ബന്ധങ്ങളും പരപുരുഷ ബന്ധങ്ങളും മാത്രം ചർച്ച ചെയ്യുന്ന സ്ത്രീരേലുകളിങ്ങനെ കണ്ട് ഭീകരമായ വാർത്തകൾ കേട്ട് അങ്ങനെയുള്ള ഒരു ഒരു ഗർഭകാലം നിങ്ങൾ അനുഭവിക്കരുത്. നല്ലത് കേൾക്കുക, നല്ലത് ആലോചിക്കുക, നല്ലത് പകർന്നു നൽകുക. ഖുർആനിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരെ നല്ല ഖുർആനിൻ്റെ ഈണങ്ങൾ നൽകുക മക്കൾക്ക്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കാരണം മക്കളെ വളർത്തുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പ്രസവിക്കുന്നതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്, അതിന് സുന്നത്തുകൾ ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നല്ല പേര് കൊടുക്കുക. ഞാനിപ്പോൾ പറയേണ്ടി വരുന്ന വളരെ പ്രധാനപ്പെട്ട സംഗതി, ആദ്യം ബാങ്ക് മിക്കാമത്ത് ഏത് ഹോസ്പിറ്റലാണെങ്കിലും ആരും അതൊക്കെ സൗകര്യം ചെയ്തു തരും, ആരൊന്നും ഇതിനൊന്നും എതിർക്കില്ല. ഓരോരുത്തർക്കും അവനവന് അഭിമാനമെന്ന് തോന്നുന്നത് എവിടെയും അനുവർത്തിക്കാൻ ആരും ഒരു പ്രയാസം സൃഷ്ടിക്കില്ല. നമ്മൾ വേറെ ആൾക്കാർക്ക് പ്രയാസമാവാതിരുന്നാൽ മതി, അസ്വസ്ഥതയാവാതിരുന്നാൽ മതി, ആരും എല്ലാവരെയും മാനിക്കുന്നു. വർഗീയവാദികൾ ഉണ്ടാകാം, പക്ഷെ എല്ലാവരും വർഗീയവാദികളൊന്നല്ല, 90% വർഗീയവാദികളല്ല. അപ്പോൾ നമ്മളൊരു അഭിമാനമായി തോന്നുന്ന കാര്യം നമുക്ക് എവിടെയും ചെയ്യാൻ പറ്റണം. ബാങ്ക് കൊടുക്കാൻ കഴിയണം, ഇഖാമത്ത് കൊടുക്കാൻ കഴിയണം, ആദ്യമായി അള്ളാഹുവിൻ്റെ ശബ്ദങ്ങൾ മക്കൾ കൊടുക്കാൻ കഴിയണം. നല്ല പേരിടണം. നല്ല പേരെന്ന് പറഞ്ഞാൽ ഇന്നെപ്പോലെ ഈ അറബി പഠിച്ച ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മുമ്പൊക്കെ ഒരു ആഴ്ചയിൽ 2-3 ആൾക്കാരെങ്കിലും ചുരുങ്ങിയത് വിളിക്കുക, ഒരു പേര് വേണമെന്നുണ്ട്. അങ്ങനെയല്ല പറയാം, പണ്ടൊക്കെ പറയാം നല്ല ആരും കേൾക്കാത്ത പേര്. ഇപ്പോൾ നമ്മൾ കുറച്ച് 5-10-15 വർഷമായിട്ട് ആരും കേൾക്കാത്ത പേരാടുന്നത്. ഇപ്പോൾ പറയാം ഓലൊരു പേര്, ഒരു കണഗുണ പേരുണ്ടാക്കിയിട്ടുണ്ട്, എന്നിട്ട് ഉസ്താദ് ഇതിനൊന്നൊരു അർത്ഥം ഉണ്ടാക്കി തരണം അല്ലേ. അങ്ങനെയല്ലേ പറയാം, ഇതിനൊരു അർത്ഥം ഉണ്ടാക്കി തരണം എന്നാണ് പറയാം. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഈ മദ്രസയിലെ അഡ്മിഷൻ രജിസ്റ്റർ ഒന്ന് എടുത്തോക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ അറ്റൻഡൻസ് രജിസ്റ്റർ ഒന്ന് എടുത്തോക്കിയിട്ടുണ്ടെങ്കിൽ ആകെ ഞെട്ടിപ്പോവും. സംസ്കാരവുമായി ബന്ധമുള്ള ഒരു പേരുണ്ടാവില്ല, എല്ലാവരും ആരും കേൾക്കാത്ത പേരാട്ടിക്കണത്. ഇതുകൊണ്ടുള്ള ദുരന്തം എന്താണ്, പല ഘട്ടങ്ങളിലും പോയിട്ട് കുട്ടികളിങ്ങനെ പഴിക്കും. വോട്ട് ചെയ്യാൻ നിൽക്കുകയാണ് ലൈനിൽ, അപ്പോൾ ഏതെങ്കിലും വോട്ട് ചെയ്യണ ഉദ്യോഗസ്ഥന്മാരായിരിക്കും വന്നിട്ടുണ്ടാവാം. മോൻ ഈ പേര് വായിക്കാൻ തന്നെ ഉള്ളൂ, മോൻ എന്തെങ്കിലും പേരാണ് വായിക്കും, അപ്പോൾ എല്ലാവരും കൂടെ ചിരിക്കും. ഉദാഹരണം, ഓരോ ഘട്ടങ്ങളിൽ ഓരോ സാധനങ്ങൾ പറയാം. പരിചയമുള്ള പേരിടുക, സംസ്കാരത്തിൻ്റെ ഭാഗമായിട. മുമ്പൊക്കെ നമ്മളെ നാട്ടിൽ കൂടെ ഇങ്ങനെ നടന്നാൽ ഒരു അബൂബക്കറിനെ കാണാം, ഒരു ഉമറിനെ കാണാം, ഒരു ഉസ്മാനെ കാണാം, ഒരു സുലൈമാനെ കാണാം, ഒരു ഫാത്തിമാനെ കാണാം, ഒരു സുഹറാനെ കാണാം, ഒരു മൈമൂനാനെ കാണാം. ഇതൊക്കെ എന്താ, ഒരു അബൂബക്കർ ഉണ്ടാകുമ്പോൾ ഒരു അബൂബക്കർ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഒരു തലമുറ മുഴുവനും ചരിത്രങ്ങൾ പൈതൃകങ്ങൾ പേരിങ്ങനെ നടക്കുകയാണ്. ഇന്നിപ്പോൾ മറിയം എന്ന് ചോദിച്ചാൽ ആർക്കാ എന്താ അറിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ വാട്സപ്പിൽ മെസ്സേജായിട്ട് വരുന്നത് അല്ലേ. വലിയ താത്താക്ക് പോലും അറിയില്ല മറിയം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ. അങ്ങനത്തെ ഒരു പേര് കേട്ടിട്ടില്ല, ആരും കേൾക്കാൻ സൗകര്യം ചെയ്യണില്ല. നല്ല പേര് നൽകുക, അഭിമാനം. നമ്മുടെ പൈതൃകത്തിൽ നമുക്ക് അഭിമാനം ഉണ്ടാകണം. കഴിഞ്ഞ 5 വർഷമായി UK ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട പേര് മുഹമ്മദ് എന്നാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിത്തങ്ങളുടെ പേരാണ്. ജോസഫ് എന്നായിരുന്നു മുമ്പുണ്ടായിരുന്നത്. യൂറോപ്പിൽ അമേരിക്കയിലൊക്കെ പോകുമ്പോൾ അത്ഭുതപ്പെടുത്തിയത് അവിടുത്തെ ആൾക്കാർക്കൊക്കെ നമ്മൾ ഒഴിവാക്കിയ പേരുകളാണ്. ഹംസയും അബ്ദുറഹ്മാനും ഇങ്ങനെ സുബൈറും ഇങ്ങനെയുള്ള പേര്, ഉമറും ഉസ്മാനും ഒക്കെ ഉണ്ടാവും. നമ്മളോ ആരും കേൾക്കാത്ത പേരാണ്. അതുകൊണ്ട് ഒരു തലമുറ പൈതൃകം മുഴുവനും സംസ്കാരം മുഴുവനും മറന്നു പോകുന്നു. എന്താ പേരിൻ്റെ അർത്ഥം അറിയില്ല, ഇതെവിടെ ഉള്ളത് എന്താ അറിയില്ല, എന്തൊരു പേര്. മറ്റേതോ ഉസ്മാൻ എന്ന് പേരിട്ട് മൂന്നാം ഖലീഫയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 പെമ്മക്കളെ കല്യാണം കഴിച്ച ആളാണ്. ഒരു ചരിത്രം തന്നെ ഒരു തലമുറയിൽ ജീവനോടെ നിലനിൽക്കുന്നതിനെ നമ്മൾ ഇല്ലായ്മ ചെയ്യുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ല പേരിടുക, സിമ്പിളായ പേരിടുക, പരിചിതമായ പേരിടുക. മക്കളോടും ചെയ്യുന്ന നന്മയായിരിക്കും അത്. പരമാവധി ഇനി കണഗുണ പേരിടായിരിക്കാം. വായിച്ചു കുടുങ്ങിയ പേര് വിളിച്ചിട്ട് അറ്റൻഡൻസ് രജിസ്റ്ററിൽ പേര് വിളിച്ചിട്ട് ഉസ്താദ്മാരും മാഷുമാരും കൊങ്ങ
നിങ്ങൾ ആരും കാണാത്ത പേര് ദുരഭിമാനമായിട്ട് അത് കാണരുത്. അതുകൊണ്ട് മക്കൾക്ക് നല്ല പേര് കൊടുക്കുക. മക്കളുടെ വളർച്ചയിൽ നമ്മൾ മക്കളുടെ കൂടെ നിൽക്കുക. ഓരോ ഘട്ടത്തിലും നമ്മൾ മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹവും തൊടലും തലോടലും പരിചരണവും പരിഗണനയും ഒക്കെ ഓരോ ഘട്ടവും വളരെ പ്രധാനമാണെന്ന് ഉൾക്കൊള്ളാൻ ഓരോ രക്ഷിതാക്കൾക്കും സാധിക്കണം, മക്കളോട് കൂടെ ജീവിക്കുന്ന ഓരോരുത്തർക്കും സാധിക്കണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയപ്പെടാറുള്ള ഒരു വാക്കുണ്ട്, മക്കളുടെ വളർച്ചാ ഘട്ടങ്ങളെക്കുറിച്ച് മനോഹരമായി അവതരിപ്പിച്ച ഒരു വാക്കാണ്, ലാത്തിഫുഹു ലാഴിബുഹു സാഹിബുഹു അദ്ദിബുഹു സാഹിബു എന്ന ഓരോ ഘട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ പരാമർശിക്കപ്പെടാറുള്ള ഒരു വചനമാണ്, മക്കളെ ലാളിക്കണം, ലാത്തിഫുഹു കുട്ടികളെ ലാളിക്കണം. കുട്ടികൾ പാല് കുടിക്കുന്ന പ്രായം, പാല് കൊടുക്കുന്ന ഉമ്മമാർ, പാല് കുടിക്കുന്ന മക്കളുള്ള ഉപ്പമാർ, ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബിസ്മില്ലാഹ് കൊടുക്കണം. മദ്യത്തിൻ്റെ ആൾക്കാരാണല്ലോ, വിയർപ്പമൊന്നുമില്ലാതെ കഴുകിയിട്ട് കൊടുക്കണം. മക്കളെ സ്നേഹപൂർണം നോക്കിയും സംസാരിച്ചും പാല് കൊടുക്കണം. ഒരു കയ്യിൽ കുട്ടി പാല് കുടിക്കണ്ടാവും, മറ്റേ കയ്യിൽ ഉമ്മ വാട്സപ്പിലായിരിക്കും, അല്ലെങ്കിൽ ഉമ്മ സ്ത്രീരിയലും കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും. കുട്ടി എന്തോ ഒന്ന് കുടിച്ചു പോണ പോലെ കുട്ടിയാണ് കുടിക്കും. എല്ലാറ്റിലും ഒരു ഖുശു ഉണ്ട്, എല്ലാറ്റിലും ഒരു മനസാന്നിധ്യമുണ്ട്. ആ മനസാന്നിധ്യം ഉണ്ടാകണം. കുട്ടി മുകൾ കുട്ടി താഴെയും പാല് കൊടുക്കുമ്പോൾ ഉമ്മ മുകളിലുമായിട്ട് പാല് കൊടുക്കണം, പരിഗണനയോടെ കൊടുക്കണം, ബിസ്മി ചൊല്ലി കൊടുക്കണം, പരമാവധി ഉളുവോടുകൂടി കൊടുക്കാൻ സാധിക്കണം. അതൊക്കെ നിങ്ങൾ മക്കളുടെ വളർച്ചയുടെ ഘട്ടത്തിൽ, 18 വയസ്സായിട്ടല്ല നോക്കേണ്ടത്, 12 വയസ്സായിട്ടല്ല നോക്കേണ്ടത്, ഈ ഓരോ ഘട്ടത്തിലും നമ്മുടെ മക്കൾ അമാനത്താണെന്ന ഉത്തരവാദിത്വ ബോധത്തോടു കൂടി നിർവഹിക്കണം. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അഴുനി, കണ്ണിന് കുളിർമയുണ്ടാകുന്ന ഓരോ ഘട്ടങ്ങളുണ്ട്. അവരെ പരിഗണിക്കണം, അവരെ ലാളിക്കണം, അവരെപ്പോഴും ശ്രദ്ധിക്കണം. ഉപ്പമാരും കുറച്ചൊക്കെ കുട്ടികളെടുത്ത് നടക്കണം, കുറച്ച് മലമൂത്ര വിസർജനമൊക്കെ മേത്തായിക്കോട്ടെ, തുണിയിലും കുപ്പായത്തിലൊക്കെ ആയിക്കോട്ടെ, കുറച്ച് മൂത്രമൊക്കെ തുടക്കാൻ നമ്മളും പഠിക്കണം. എൻ്റെ മുന്നിലിരിക്കുന്ന ആണുങ്ങളോടും ആണ് പറയണത്, പെണ്ണുങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും, എന്നാലും ഇത് പരമാവധി നമ്മളിതൊക്കെ ചെയ്ത് പഠിക്കണം. എന്തിനാണ്? ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, സന്തോഷത്തോടെ സന്തോഷിക്കുക, നമ്മളെ പെണ്ണുങ്ങളല്ല നമുക്ക് അവർക്ക് സന്തോഷത്തോടെ, മക്കളോടൊരു ആത്മബന്ധമുണ്ടാകുന്നതിൽ അതൊക്കെ ഒരു ഘടകമാണ്. സ്നേഹബന്ധമുണ്ടാകുന്നതിൽ മക്കളുടെ വളർച്ചയോടൊപ്പം നമുക്ക് വളരാൻ സാധിക്കണം. ലാഴിബുഹു, കുട്ടികളെ കളിപ്പിക്കണം. കുട്ടികളോടൊപ്പം നാട്ടിൽ നിങ്ങൾ മഹല്ല് പ്രസിഡൻ്റോ പഞ്ചായത്ത് പ്രസിഡൻ്റോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഇന്ന ഇതിലെ മെമ്പറോ ഒക്കെ ആയിരിക്കാം, പക്ഷെ കുട്ടിക്ക് വാപ്പയാണ്. കുട്ടിക്ക് നിങ്ങൾ വാപ്പയും കുട്ടിക്ക് നിങ്ങൾ ഉമ്മയുമാണ്. കുട്ടി നിങ്ങൾ മറ്റേ IT ഓഫീസറാണോ എന്നുള്ളതല്ല കുട്ടീൻ്റെ വിഷയം, കുട്ടിക്ക് നിങ്ങൾ ഉപ്പയാണ്, കുട്ടിക്ക് നിങ്ങൾ ഉമ്മയാണ്. കുട്ടിക്ക് ഒരു ഉപ്പയുടെയും ഉമ്മയുടെയുമാണ് ആവശ്യം. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ, അനിയന്മാർക്കും അനിയത്തിമാർക്കും വേണ്ടി സമയം ചെലവഴിക്കാൻ, അവരോട് സ്നേഹപുരസ്സരം പെരുമാറാൻ നമ്മൾ, അവരു കളിയുടെ ഒരു പ്രായമുണ്ട് മക്കളുടേത്. എല്ലാവരെയും കളിച്ചു വളരാനും, ട്രയൽ ആൻഡ് എറർ എന്ന് പറയും, പരിശ്രമിച്ച് തെറ്റുപറ്റി അങ്ങനെ വളരാനുമുള്ളൊരു അവസരം കൊടുക്കണം. നമ്മളൊക്കെ വലിയ ആൾക്കാരായപ്പോണ്ടായ ഒരു പ്രശ്നം, കുട്ടികൾക്ക് തെറ്റുപറ്റി വളരാനുള്ള അവസരം കുറഞ്ഞു എന്നുള്ളതാണ്. ഒന്ന് മുറ്റത്ത് കറങ്ങി രണ്ട് മണല് മണ്ണെടുക്കാൻ വയ്യ, ചുമരുമ പറ്റിക്കണ ചതുരം എടുത്തിട്ട് വായിലിടാൻ വയ്യ, ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഒരു സ്ഥലത്ത് നമ്മളോണ്ട് ഇരുത്തും, കുറച്ചു നേരം കഴിഞ്ഞാൽ കുട്ടി അവിടെ നിന്ന് എണീക്കും, അപ്പം നമ്മൾ പോയിട്ട് അടിക്കും, എന്നോടല്ലാണ്ട് ഞാൻ അവിടെ ഇരിക്കാൻ പറഞ്ഞു, അവിടെ ഇരിക്കടാന്ന് പറഞ്ഞിട്ട് നമ്മൾ തല്ലും കുട്ടിനെ പിടിച്ചിട്ട്. കുട്ടി വലിയ ആളാണെന്ന് നമ്മളോണ്ട് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മളെ പോലെ ഉഷാറാവണം എന്ന് നമ്മളോണ്ട് വിചാരിക്കുക. നമ്മൾ ചിലപ്പം വലിയ ആളായിരിക്കും, നാട്ടിലെല്ലാവരും ബഹുമാനിക്കുന്ന ആളായിരിക്കും, എൻ്റെ ചെറിയ മോന് മാത്രം എന്നെ ബഹുമാനിക്കണം, ഞാൻ ഈഗോ ഒന്നും നടക്കണ്ട, കുട്ടി കുട്ടിയാണ്, കുട്ടി അവിടെ നിന്ന് എണീക്കണം, അവനവിടെ നിന്ന് നിങ്ങൾ ഇവിടെ ഒരു മണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുട്ടി അവിടെ ഇരുന്ന് ഇരിക്കണം, ഒരു മണിക്കൂർ ഇരിക്കണമെങ്കിൽ കുട്ടികൾ അടിയന്തരമായിട്ട് നിങ്ങൾ ഡോക്ടറെ കാണിക്കണം, എന്തോ പ്രശ്നമുണ്ട്. കാരണം കുട്ടിയല്ല, അവൻ വലുതായിക്കണേ, അവൻ വലുതായിക്കണേ, കുട്ടിയെ കുട്ടിയാവാൻ അനുഭവം. ഒന്ന് താഴത്തേക്ക് ഒന്ന് ഫ്ലാഷ് ബാക്ക് ആലോചിച്ചാൽ, നമ്മൾ എന്തൊക്കെ വികൃതി കാട്ടിയിട്ടാണ് വളർന്നത്, എത്ര മാങ്ങക്കെറിഞ്ഞിട്ടുണ്ട്, എത്ര തവളൻ്റെ തലക്കെറിഞ്ഞിട്ടുണ്ട്, ഇതൊന്നും ചെയ്യണമെന്നല്ല പറഞ്ഞത്. പക്ഷേ കുട്ടികളെ കുട്ടികളായി കാണാനും അതിനനുസരിച്ച് വളരാനുള്ള സംവിധാനം ചെയ്യണം. കുട്ടികളാണ് കരയും, ചിലന്മാരൊക്കെ കാണാം, ബസ്സിൽ കുട്ടിനെ എടുത്തിട്ടുണ്ടാവും, കുട്ടി കരയും, അപ്പോൾ കുട്ടിനെ പിന്നെ നുള്ളും, കുട്ടി നുള്ളേ കുട്ടി പിന്നെയും കരയുക ചെയ്യാം. പക്ഷെ ഉമ്മ നുള്ളണത് കുട്ടി കരയണേനല്ല, എല്ലാവരും കൂടി കരയുമ്പോൾ എല്ലാവരും ഇന്നെ നോക്കുന്നുണ്ട്, അപ്പോൾ ഉമ്മക്ക് ഈഗോ ഇളകാണ്, ഉമ്മക്ക് ദേഷ്യം പിടിക്കണം. അപ്പം നമ്മളെ ദേഷ്യം പലപ്പോഴും കുട്ടികൾക്ക് കിട്ടുന്നു, ചെറിയ പ്രായത്തിലുള്ള മക്കൾ കുറേ നുള്ള്, കുറേ പിച്ച്, കുറേ അടി, കുറേ ചീത്ത,
നമ്മുടെ പരിസരങ്ങളിൽ ഇപ്പോൾ നമ്മൾ വലിയ ദീൻ്റെ ആൾക്കാരാണ്, പക്ഷേ നമ്മളെ പരിസരങ്ങൾ ചുറ്റുപാടുകൾ പലപ്പോഴും ചൈൽഡ് ഫ്രണ്ട്ലി ആകാതെ പോകുന്നു. എത്ര ആൾക്കാർക്ക്, എത്ര കുട്ടികൾക്ക് ഈ ദീനിനോട് നമ്മുടെ പെരുമാറ്റം കാരണം ദേഷ്യം ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങളറിയോ? പള്ളിയിൽ വരുമ്പോൾ കുട്ടിയാണ്, ഓന ഔദിലൊന്ന് കളിക്കും, എടാ ശൈത്താനെ പോള അവിടുന്ന് പറഞ്ഞിട്ട് നമ്മൾ ആട്ടിയെത്തും. അപ്പോൾ ഓന് പിന്നെ പള്ളി എന്ന് പറഞ്ഞാൽ ആ കാക്കാൻ്റെ അല്ലെങ്കിൽ ആ ഉസ്താദിൻ്റെ അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ രൂപമാണ് ഓന് പള്ളി എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക. ഓൻ പിന്നെ പള്ളിയൊക്കെ വരൂല. അങ്ങനെ പറഞ്ഞ കുട്ടികളുണ്ട്. ടീനേജേഴ്സിൻ്റെ കൗമാരപ്രായക്കാരുടെ ക്യാമ്പിൽ പോയപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, ഉസ്താദെ RMS പള്ളി പോയതാണ്, പിന്നെ പോയിട്ടില്ല. എന്താ മോനെ അവിടെ പോയപ്പോൾ ഒരു കാക്ക ചീത്ത പറഞ്ഞിട്ട് പറഞ്ഞേ ചൗതിൽ വെള്ളത്തിൽ കളിച്ചതാണ്. ഓനെ ഏതെങ്കിലും കോലത്തിൽ മുടി വെട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ആനമയിലൊട്ടകം കുപ്പായിട്ടിട്ടുണ്ടാവും. ഏത് കോലത്തിലാണ് പള്ളിയൊക്കെ വന്നിങ്ങനെ പിന്നെ നല്ല വിളിക്ക് വിളിച്ചിട്ട് മോനെ ഒന്ന് തൊഴിൽത്തലോടി, അങ്ങനെയൊക്കെ അല്ലേ? അങ്ങനെയൊക്കെ അല്ലേ കുട്ടി? അങ്ങനെയല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹുവിനും അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനും അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനൊക്കെ ദീന് പഠിപ്പിച്ചു കൊടുത്തത്? അവരെ എടുക്കൽ പോയി അങ്ങോട്ട് സലാം പറഞ്ഞ് അങ്ങ് മക്കളെ പിടിച്ച് സലാം പഠിപ്പിച്ചത് എന്താണ്? അതബന്ധ പഠിപ്പിച്ചത് ചെറിയവർ വലിയവരോട് സലാം പറഞ്ഞു. റസൂൽ ചെയ്ത് കാണിച്ചതെന്ന് എന്താണ്? കുട്ടികളോട് അങ്ങോട്ട് പോയിട്ട് സലാം പറയും, കളിക്കണോടത്ത് പോയിട്ട് റസൂൽ പോയിട്ട് സലാം പറയും. നമുക്ക് കളിക്കണേനെ കണ്ടു, നമ്മൾ വെറുതെ കുറേ ആവശ്യത്തിന് നമ്മൾ കാര്യത്തിന് നമ്മൾ ദേഷ്യം പിടിക്കും. കുട്ടികൾ കളിക്കാനല്ലേ, കുട്ടികളാണ് ഓടി കളിക്കണം, അപ്പം നമുക്ക് ദേഷ്യം പിടിക്കാം. കുട്ടികളൊന്ന് ഓടി കളിച്ചൂടെ, കുട്ടികൾക്കൊന്നും എന്താണ്, ഒന്ന് സോഫമ്മ കയറിയിട്ട് പുറത്തേക്ക് ചാടിയാൽ എന്താ പോലും, കാല് മുറിവ് നോക്കിയാൽ മതി, മുറിനോട് നമ്മൾ ചെയ്യാൻ മതി, നമ്മൾ വെറുതെ കണ്ട് ചൂടാവാം. ഇങ്ങനെ കുറേ ചൂടാവലും കുറേ ദേഷ്യം പിടിക്കലൊക്കെ നമ്മളെ മക്കൾ ഇങ്ങനെ അനുഭവിച്ച് വരിക, കുറേ ചീത്ത കേൾക്കുക, കുറേ ആവശ്യമില്ലാണ്ട്. ആവശ്യമുള്ളതിനെ നമ്മൾ പറയണം. നമ്മളൊരു ദിവസം നമ്മുടെ വീട്ടിൽ വളരുന്ന കുട്ടികളുടെ സാഹചര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചോക്കെ. എൻ്റെ കുട്ടികൾ വല്ലാണ്ട് സന്തോഷിക്കണ്ട, നിങ്ങൾക്കുള്ളത് പറയുന്നുണ്ട് ഇൻഷാല്ല. അപ്പോൾ നിങ്ങളൊന്ന് ഇങ്ങനെ ആലോചിച്ചോക്കെ. അപ്പോൾ ഇതാണ് സാഹചര്യം, ഇങ്ങനെയാണ് ഓരോരുത്തരും വളരുന്നത്. ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ട് മക്കളോട് നമ്മൾ ഓരോ ഘട്ടത്തിലും അങ്ങനെ. നിങ്ങളൊരു ഒരു വാപ്പ ഒരു മോനെ പിടിച്ചിങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ വാപ്പാനോട് സലാം പറഞ്ഞ് അങ്ങനെ വർത്തമാനം പറയാം, ആ കുട്ടിനോട് നമ്മളൊന്ന് സലാം പറയില്ലല്ലോ, ആ കുട്ടിനെ നമ്മൾ പരിഗണിക്കില്ല. നമ്മൾ ആലോചിച്ചിട്ട് പോലുമില്ല അങ്ങനെ ഒന്ന് പരിഗണിക്കണമെന്ന്. ആ വലിയ മനുഷ്യനെക്കാളും നിങ്ങൾ പരിഗണിക്കേണ്ടത് ആ കുട്ടിനെ. ആ കുട്ടിനോടും സലാം പറഞ്ഞോക്കെ. പിന്നെ ആ കുട്ടികൾ സലാം ഇങ്ങോട്ട് സലാം പറയുക, അതാണൊരു ബന്ധം. ദീൻ എന്ന് പറയുന്ന ആ ഒരു കൈമാറ്റ പ്രക്രിയയിലെ അടിസ്ഥാനപരമായ ബന്ധങ്ങൾ രൂപപ്പെടുന്നത് അങ്ങനെയാണ്. ഒരാൾ ദീന് പഠിക്കുന്നത് അങ്ങനെയാണ്, അനുഭവങ്ങളിൽ നിന്നാണ്, പെരുമാറ്റങ്ങളിൽ നിന്ന്. ഈ വയലിൽ നിന്നിട്ടല്ല, ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ, ഇതിൻ്റെ ഗ്യാസ് കുറച്ച് കഴിഞ്ഞപ്പോൾ, അനുഭവങ്ങളിൽ നിന്ന്. 70% നോൺ വെർബൽ ആണ് എന്നാണ് എഡ്യൂക്കേഷൻ നടക്കുന്നതെന്നാണ്. ഈ പറയണത് കുറച്ചേ അനുഭവിക്കുന്നുള്ളൂ, കുറച്ചേ ഇതിൽ നിന്ന് പഠിക്കുള്ളൂ. എങ്ങനെയാണോ കുട്ടി കാണുന്നത്, എങ്ങനെയാണോ അനുഭവിക്കുന്നത്, എങ്ങനെയാണോ ആളുകൾക്ക് മനസ്സിലാവുന്നത്, അതിനെക്കുറിച്ചൊക്കെ കുട്ടികൾ ആശയങ്ങൾ എടുത്തു വരും. വളരെ ചെറിയ നിസ്സാരമായ കാര്യങ്ങളാണ്. ഞങ്ങളിപ്പോൾ അവിടെ ഇരുന്നിട്ട് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാനും കാസിം ഉസ്താവും കൂടി കാസിം ഉസ്താവ് ഒരു വിഷയമായിട്ട് ചർച്ച ചെയ്ത്, നമ്മൾ ഇവിടെ ഇരുന്ന് കഴിച്ചത് ശരിയായില്ല. അപ്പോൾ ആൾക്കാർ ഒരു ഉസ്താമാർ അവിടെ പോയിട്ട് വലിയ കോശിയുള്ള ഭക്ഷണമൊക്കെ തിന്നായിരിക്കും. ഇവിടെ എല്ലാവരും കൂടി ഇവിടെ ഭക്ഷണം ഇവിടെ നിന്നായിട്ടായിരുന്നു നമ്മൾ ഇതേ ഭക്ഷണം തന്നെ അവിടെയും കഴിച്ചത്. നമുക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചാൽ മതി എല്ലാവരുടെ ഇടയിൽ. കാരണം എന്താ, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഈ വയലൊക്കെ പറഞ്ഞേ ബാത്തിലോ, എന്തുകൊണ്ട്? ആ ഒരു കണ്ടില്ല, വയലൊക്കെ പറഞ്ഞിട്ട് വലിയ ഉഷാറായിട്ട് ഉള്ളിലിരുന്ന് കോഴി പൊരിച്ചോ ഇതൊക്കെ തട്ടിട്ടുണ്ടാവും. നമുക്കൊരു നെയ്ച്ചോറും എന്താ സംഭവം, ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ഇതാണ് മനസ്സിലാക്കപ്പെടും, ഈ മനസ്സിലാക്കി. ഞാനങ്ങനെ വിചാരിച്ചു അറിയില്ല, നമ്മളങ്ങനെ അങ്ങനെ കുറേ വിചാരിക്കും. ഇത് കണ്ടിട്ടാണ് വിചാരിക്കുന്നത്, പറഞ്ഞിട്ടിട്ടല്ല. പറഞ്ഞു കേട്ടാലും ബോധ്യപ്പെടൂല, എന്നാലും അങ്ങനെ എത്ര ആളെ വിശദീകരിച്ചിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞത്, അനുഭവിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞ് തിരുത്തി കൊടുക്കാൻ പാടാണ്. ഇത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെ. നമ്മളെ കണ്ടു പഠിക്കുന്നു, നമ്മളെ അനുഭവിച്ച് പഠിക്കുന്നു. അതുകൊണ്ട് ദേഷ്യം പിടിക്കുന്ന ആൾക്കാരെ മക്കൾ ദേഷ്യം പിടിക്കും, ചൂടാവാൻ അറിയുന്ന ആൾക്കാരെ മക്കൾക്ക് നല്ല അതിനേക്കാളും ചൂടാവാൻ അറിയാം. മക്കൾക്ക് ഓരോ ഘട്ടത്തിൽ മക്കൾക്ക് മക്കളുടെ രീതിയിൽ വളരാൻ എന്തിനും അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതല്ല, കുട്ടികളാണ് എന്ന് ഉൾക്കൊള്ളാൻ ചുരുങ്ങിയത് നമുക്ക് സാധിക്കണം. വലിയവരുടെ സ്വഭാവത്തിനനുസരിച്ച് കുട്ടികൾ പെരുമാറുമെന്ന് നമ്മൾ ദുരാഗ്രഹം നടത്തിപ്പോകരുത്. എന്നാൽ ജാഗ്രതയോടെ അവരുടെ ഇടയിൽ ജീവിക്കുക, അവർക്ക് നല്ല സംസ്കാരം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. അവരുടെ ഗെയിംസിൻ്റെ പ്രായമാണ് ലാഴി ബഹു, അവർ ഗെയിംസിൻ്റെ പ്രായമാണ്. വേണ്ട ആൾക്കാർക്കൊക്കെ ഒന്ന് എണീറ്റിരിക്കാം, ഒന്ന് എണീറ്റിരിക്കാം എല്ലാവർക്കും. വേണ്ട ആളുകൾക്കൊക്കെ പ്രായമുള്ള ആൾക്കാരെ എണീറ്റിരിക്കണം എന്നില്ല. കുറേ ആൾക്കാർ വേഗം സമ്മതിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ സാർ നിങ്ങൾ ഒക്കെ പറഞ്ഞോളെ ഒക്കെ പറഞ്ഞോളെ ഞങ്ങൾ സമ്മതിക്കാമെന്ന് പറഞ്ഞിട്ട്. ഒന്ന് എണീറ്റെന്നുള്ള കുട്ടികളെ കുറിച്ചല്ല പറഞ്ഞത്, ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് ആവശ്യമുള്ളവരൊക്കെ ഒന്ന് എണീറ്റിട്ട് ഇരുന്നോളെ. ഞാൻ പറഞ്ഞില്ലേ നെയ്ച്ചോറും പോത്ത് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, നമ്മളെ വിഷയം വർക്ക് ചെയ്യണില്ല എന്നുള്ള മനസ്സിലാവുന്നു. വലിയ പ്രായമുള്ള ആൾക്കാരൊന്നും എണീക്കണ്ടോ. അപ്പോൾ പറഞ്ഞൂടെ, എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, കുറച്ചാൾക്കാരൊക്കെ ഇവിടെ ഇല്ല.
അപ്പോൾ അൽഹംദുലില്ലാ കുട്ടികളെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന അന്തരീക്ഷം ലാഴി പോകും കുട്ടികളോടൊപ്പം കളിക്കണം ഗെയിം പ്രധാനമാണ് ഗെയിംസ് പ്ലേസ് പ്രധാനമാണ് അതുകൊണ്ട് പ്ലേ സ്കൂൾ എന്ന് പറഞ്ഞു കുട്ടികൾ കളിയിലൂടെ പഠിക്കുന്നതാണ് മോന് കുറേ കമ്മ്യൂണിസ്റ്റ് അപ്പൻ്റെ ഏല അട്ടിക്ക് വെച്ചിട്ട് മോന് പൈസ കൊടുത്ത് കുറേ രണ്ട് ചിരട്ടേൻ്റെ ത്രാസ് ഉണ്ടാക്കി കച്ചവടം ചെയ്ത് പഠിക്കും ഉമ്മിയും വാപ്പിയായിട്ട് പഠിക്കും വണ്ടി ഓടിച്ച് പഠിക്കും ജീവിതത്തിൽ അവർ വലിയവരിൽ കാണുന്ന ഒരുപാട് റോളുകൾ കളിച്ചു പഠിച്ച് അഭിനയിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഗെയിംസ് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചാലും കമ്പ്യൂട്ടർ ഗെയിംസ് കൊടുത്താലും ഗെയിമിന് വേണ്ടി മാത്രമുള്ള ഗെയിം ഉപകരണങ്ങൾ വീഡിയോ ഗെയിംസ് നിങ്ങൾ വാങ്ങിക്കൊടുക്കുമ്പോഴും നിങ്ങൾ കളി ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുമ്പോഴും അതിലൂടെയൊക്കെ ഗെയിംസ് ഒക്കെ എഡ്യൂക്കേഷൻ നൽകുന്നു എന്നാണ് സംസ്കാരം നൽകുന്നു നൂറാൾക്കാരെ വെടിവെച്ച് കൊന്നാൽ അതിനേക്കാളും പോയിന്റ് കിട്ടും 6000 ആൾക്കാരെ വെടിവെച്ച് കൊന്ന ഗെയിംസ് ധീരായിട്ട് പഠിക്കുകയാണെങ്കിൽ അവൻ ഒരാളെ കൊല്ലുക എന്നുള്ളത് മനസ്സിലൊരു പ്രശ്നം ഉണ്ടാവില്ല ചാൻസ് കിട്ടിയ അവനൊരു പ്രശ്നമായിട്ട് തോന്നൂല ഗെയിംസ് മനുഷ്യന് കൾച്ചർ നൽകുന്നുണ്ട് അതുകൊണ്ടാണ് ഗെയിംസിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത് ഗെയിംസ് ഒരു കളിയുടെ പഠനത്തിൻ്റെ പഠനോപകരണമാണ് കളി എന്നുള്ളത് പ്ലേ സ്കൂളുകൾ നമുക്ക് അതാണല്ലോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുട്ടികൾ കളിയിലൂടെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പഠിക്കുന്ന ഒരു ഘട്ടമാണ് അതുകൊണ്ട് കളിയിലൂടെയും പാട്ടുകളിലൂടെയും ഒക്കെ കുട്ടികളെ പഠിപ്പിക്കുന്ന ആ ഒരു സംവിധാനത്തിൽ നമ്മുടെ ശ്രദ്ധ വേണം എന്ത് ഗെയിമുകളാണ് എന്ത് ഉപകരണങ്ങളാണ് എന്ത് സാധനങ്ങളാണ് നിങ്ങൾ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ച് ഗൗരവമായ ധാരണകൾ ഉണ്ടാകണം ഒരുപാട് കാര്യങ്ങൾ മക്കളെ പറഞ്ഞു പഠിപ്പിക്കുന്നതിനപ്പുറം ജീവിച്ചു കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് ഈ പ്രായത്തിൽ ഈ ഒരു ലാഴിബുഹു കളിച്ചു വളരുന്ന പ്രായത്തിൽ അദ്ദിബുഹു ഒരു 7 വയസ്സിലെത്തുമ്പോഴേക്ക് അദബ് പഠിപ്പിക്കുന്ന ഒരു ഘട്ടം വരുന്നു മാതാപിതാക്കൾ ഇതിൻ്റെ ഇടയിൽ മക്കൾ താരതമ്യേന ബോധം വെച്ച് വരുന്ന നമ്മൾ വകതിരിവ് തെമ്മീസിൻ്റെ പ്രായം എന്ന് പറയുന്ന ഒരു പ്രായമുണ്ട് ഒരു കനൽക്കട്ടയും ഒരു സ്വർണ്ണക്കട്ടയും വെച്ചാൽ ഇത് തീയാണ് ഇത് സ്വർണ്ണമാണെന്നൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പ്രായം വരും മക്കൾക്ക് തിരിച്ചറിവിൻ്റെ ഒരു പ്രായം ചോറും കറിയും എടുക്കാൻ പറഞ്ഞാൽ ചോറിന് ചോറും കറിക്ക് കറിയൊക്കെ എടുക്കുന്ന ഒരു വകതിരിവിൻ്റെ വിവേചിച്ചറിവിൻ്റെ ഒരു തിരിച്ചറിയലിൻ്റെ ഒരു പ്രായം വരുമ്പോൾ കുട്ടികൾക്ക് അദബുകൾ പഠിപ്പിക്കുന്നതിനപ്പുറം കാണിച്ചു കൊടുക്കണം ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം ചിലപ്പോൾ 100 പ്രാവശ്യം പറയേണ്ടി വരും അവിടെയാണ് അദബ് പഠിപ്പിക്കുന്നിടത്ത് നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നത് വളരെ അടിസ്ഥാനപരമായി രണ്ടു കാര്യങ്ങൾ അദബിൽ പറഞ്ഞു അടിസ്ഥാനപരമായി പറഞ്ഞു തന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ആദാബുൽ ഖലാഉം ഒന്ന് ആദാബുൽ അഖ്ലുമാണ് ആദാബുൽ ഖലാ എന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ പോകുന്നതിൻ്റെ മര്യാദകൾ കുട്ടി ആദ്യം കിടന്നോടത്തും നടന്നു ഒക്കെ മൂത്രമൊഴിക്കും പിന്നെ കുട്ടികളോട് അവിടെ പോയി മൂത്രമൊഴിക്കും എന്ന് പറഞ്ഞാൽ ബെഡിൽ കയറിയിട്ട് കയറി എന്നിട്ട് മൂത്രമൊഴിക്കും അങ്ങനെയൊക്കെയുള്ള ഒരു പ്രായം റിബൽ പ്രായമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾ വന്ന് പറയും ഉമ്മ മൂത്രമൊഴിക്കാൻ മുട്ടുണ്ട് എന്ന് പറയും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രായമായിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണോ നിങ്ങളുടെ സംസ്കാര പ്രകാരം ഒരു കുട്ടി അല്ലെങ്കിൽ ഒരാൾ മലമൂത്ര വിസർജനം ചെയ്യേണ്ടത് അത് ആ രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കണം മോനെ ബാത്റൂം കൊണ്ടുപോയിട്ടാണെങ്കിൽ അങ്ങനെ പുറത്തിരുത്തിയിട്ടാണെങ്കിൽ അങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കഴുകണം എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം അതിന് മര്യാദകൾ വളരെ പ്രധാനമായ സംസ്കാരം രൂപപ്പെടുന്ന അടുത്ത രണ്ട് വിഷയമാണ് ഒന്ന് ടോയ്ലറ്റ് മാനേഴ്സും ഒന്ന് ടേബിൾ മാനേഴ്സും ആദാബുൽ അഖ്ലും ആദാബുൽ ഖലാഉം 100 പ്രാവശ്യം പറഞ്ഞു കൊടുക്കേണ്ടി വരും ചെരുപ്പ് ധരിക്കണം തലമറക്കണം നമ്മൾ 1600 പുലിമുരുകനൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവും പക്ഷേ 25 ഒരു ചെറിയ അവായി ചെരുപ്പ് ബാത്റൂമിൽ വാങ്ങിട്ട് കൊടുക്കൂല മോനെ എനിക്ക് ഉപയോഗിക്കാനുള്ള ചെരുപ്പ് അവിടെ ഉമ്മാൻ്റെ പാളചെരുപ്പ് ഇടണം കുട്ടി ഇടുകയാണെങ്കിൽ തന്നെ നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവില്ല കുട്ടിക്ക് അവന് ഒരു ചെരുപ്പ് വാങ്ങിക്കൊടുത്ത അവനെ പഠിക്കും അവനെ ഇടും അവൻ ആ ചെരുപ്പിടും ആ ചെരുപ്പിടാൻ റെഡിയാവും അവനൊരു ചെരുപ്പ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോൾക്കൊരു ചെരുപ്പ് വാങ്ങിക്കൊടുത്തിട്ടു ഞാൻ ചെരുപ്പ് ധരിക്കണം എന്നാണ് ഞാൻ സൗകര്യം ചെയ്ത് കൊടുക്കണം ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കണം പലിശ ആറാമാണെന്ന് പറഞ്ഞ് വയലറിഞ്ഞിട്ട് മാത്രം കാര്യമില്ല ഒരു പലിശരഹിത സംവിധാനം ഉണ്ടാക്കിയാൽ മാലിൽ ഉണ്ടാക്കിയിട്ട് വയലറിയാൻ സുഖമാണ് അപ്പോൾ അതിന് മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കുക ബാത്റൂം മാനേഴ്സ് പഠിപ്പിച്ചു കൊടുക്കണം മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാ ഘട്ടങ്ങളിലും ഉപയോഗപ്പെടുന്ന അടിസ്ഥാനപരമായ ഒരു പ്രാർത്ഥന അവിടെ നിന്ന് പഠിക്കുന്നത് അല്ലാഹുമ്മ തഖിർ ഖൽബി മിനൽ നിഫാഖി വഹസ്സുൻ ഫർജി മിനൽ ഫവായിഷ് പഠിച്ചവനെ എൻ്റെ ഹൃദയത്തെ കാപ്പട്ടത്തിൽ നിന്ന് എൻ്റെ ഗുഹ്യാവയവങ്ങളെ മോശമായ പ്രവർത്തനങ്ങളിൽ നിന്ന് സംരക്ഷിക്കണേ പഠിച്ചവനെ എന്ന് മനുഷ്യൻ ദുആ ചെയ്യണം മക്കൾക്ക് നമുക്കും ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ ആവശ്യമുള്ളൊരു വിഷയമാണ് ഏറ്റവും കൂടുതൽ മനുഷ്യർ ഇന്ന് പരീക്ഷിക്കപ്പെടുന്നത് ലൈംഗികതയുടെ വിഷയത്തിലാണ് അറിഞ്ഞോ അറിയാതെയോ താല്പര്യപൂർവ്വമോ നിർബന്ധിതരായോ ഒക്കെ ലൈംഗികതയുടെ പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നു നമ്മുടെ മക്കൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഇരകളാണ് വളർന്നു വലുതായ ആളുകൾ അവരുടെ വേറെ വിഷയമായിട്ടാണ് അവരെ സംസാരിക്കുന്നത് മക്കളുടെ അവകാശത്തിൽപ്പെട്ടതാണ് അവർ സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് അതുകൊണ്ടാണ് കുട്ടികൾ ആക്രമിച്ചാൽ പ്രത്യേകം പോക്സോ ചുമത്തുന്നത് പ്രത്യേക ബാലാവകാശ നിയമങ്ങൾ നിലനിൽക്കുന്നത്
നമ്മൾ വളർന്നു വരുന്ന ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും മക്കൾ ലൈംഗികമായ ദുരുപയോഗങ്ങൾക്കോ ചൂഷണങ്ങൾക്കോ വിധേയമാക്കപ്പെടുന്നു. 4 വയസ്സ് മുതൽ 6 വയസ്സ് മുതൽ 8 വയസ്സ് മുതൽ 10-ൽ 12-ൽ ഒക്കെ ഉണ്ടാകുന്നു കുട്ടികൾക്ക്. അവർക്ക് ബോധനം നൽകണം, സംരക്ഷണത്തിനുള്ള പ്രാർത്ഥനകൾ പഠിപ്പിച്ചു കൊടുക്കണം. അതിനെക്കുറിച്ച് സമയം അനുസരണം പറയാം. അപ്പോൾ ബാത്റൂം മാനേഴ്സ് പഠിപ്പിച്ചു കൊടുക്കണം. ചിലപ്പോൾ 100 പ്രാവശ്യം പറഞ്ഞു കൊടുക്കേണ്ടി വരും, എന്നാലും പറഞ്ഞു കൊടുക്കുക. അദബും അദബ് പഠിപ്പിക്കുന്ന ഒരു പ്രായം എന്തെങ്കിലും ക്ഷമയോടുകൂടി ദേഷ്യം പിടിക്കാണ്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക, ഇതാണ് റസൂലിന് ഇഷ്ടമെന്നോ ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴിയെന്നൊക്കെ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു കൊടുക്കുക. വല്ലാണ്ട് ഉപദേശിക്കണ്ട. രണ്ടാമതൊന്നാണ് ആദാബുൽ അക്കൽ. മുഅ്മിന് ഭക്ഷണം കഴിക്കുന്ന പോലെ ഭക്ഷണം കഴിക്കാൻ പഠിക്കണം. ഭക്ഷണത്തെ ബഹുമാനിക്കുക. ഇതൊന്നും ഉപദേശിച്ചുണ്ടാക്കാനല്ല, നമ്മുടെ വീട്ടിൽ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. പറ്റുകയാണെങ്കിൽ ആഴ്ചയിൽ 1 പ്രാവശ്യമാണെങ്കിലും എങ്കിലും 1 ദിവസമെങ്കിലും നിങ്ങൾ ഉമ്മയും ഉപ്പയും മക്കളും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ശ്രമം നടത്തുക. അല്ലെങ്കിൽ ഉപ്പ മക്കളെ കൂട്ടിയിട്ട് 1 പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാം. കൈ കഴുകും മോനെ. കുൽ മിമ്മാ യലീക സമ്മില്ലാഹ വക്കുൽ ബിയമീനിക വക്കുൽ മിമ്മാ യലീക ബിസ്മി ചൊല്ലി വലത് കൈകൊണ്ട് നിന്റെ മുന്നിൽ നിന്ന് ആവശ്യത്തിനുള്ള ഭക്ഷണം മാത്രം എടുത്ത് പരമാവധി വിരലുകൊണ്ട് തിന്ന്, വിരലിനൊന്നും ആക്കാതെ ഉള്ള ഭക്ഷണമൊക്കെ നാവ് കൊണ്ട് തുടച്ച് വൃത്തിയാക്കി ഭക്ഷണത്തെ ബഹുമാനിക്കുക. നിങ്ങൾ വലിയ മുതലാളിമാരാണ്, ഒക്കെ സംഭവിച്ചു. നിങ്ങൾക്ക് 1000 ആൾക്കാരെ സദ്യക്ക് വിളിച്ച് 2000 ആൾക്കാർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ, 30 ആൾക്കാരെ നോമ്പർക്കലിന് വിളിച്ച് 600 ആൾക്കാർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി ഞെട്ടിക്കാൻ ഒക്കെ കഴിവുണ്ട്, ഒക്കെ സംഭവിച്ചു. പക്ഷേ ഭക്ഷണം ബഹുമാനിക്കണം, ഭക്ഷണം ബഹുമാനത്തോടെ കാണണം. നമ്മളൊക്കെ ഇന്ന് ഉള്ള കാലത്തായതുകൊണ്ട് നമ്മളൊക്കെ വളരെ മോശമാണ് ഭക്ഷണത്തിൻ്റെ മര്യാദകളിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ വളഅത ലുക്മതു അഹദികും ഫൽയുമിത് ഫൽയഖുദ്ഹാ ഫൽയുമിത് അൻഹൽ അദാ ഫൽയഅകുൽഹാ വലാ തദഅഹാ ലിശ്ശൈത്താൻ ഫഇന്നഹാ ലാ തദരി ഫി അയ്യി തആമികുമുൽ ബറക. നിങ്ങൾ വലിയ എഡ്യൂക്കേഷൻ ഉണ്ട്, നിങ്ങൾ MBBS ആണ്, നിങ്ങൾ BTech ആണ്, MTech ആണ്, നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്, ഒക്കെയാണ്, ഒക്കെ സംഭവിച്ചു. പക്ഷേ ഇദാ വളഅത ലുക്മതു അഹദികും ഒരു പിടി ഭക്ഷണം താഴെ വീണു പോയാൽ ഫൽയഅകുദ്ഹാ അത് എടുക്കണം. വല്യുമിത്ത് ആൻഹല്ലതാ ഉസ്താദായ്മ ചളി ഉണ്ട്, ചളി കഴുകിക്കളയണമെങ്കിൽ കഴുകിക്കളയണം, നീക്കിക്കളയണമെങ്കിൽ നീക്കിക്കളയണം. ഫല്യ ഉക്കുൽഹ എന്നിട്ടത് തിന്നണം. വല വല്യ ഉക്കുൽഹ വല തദഹാ ലിശ്ശൈത്താൻ അത് പിശാചിന് ഒഴിവാക്കിയിടരുത്. വല ഇന്നഹു ലാ തദരി ഫി അയ്യി തആമികുമുൽ ബറക, ബറക്കത്ത് ഏത് ഭക്ഷണത്തിലാണെന്ന് അറിയില്ല എന്ന് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വിശദീകരിക്കേണ്ട ഒരു സംഗതിയാണിത്. മോന് ഭക്ഷണം കൊടുത്ത് ചിപ്സിൻ്റെ ഒരു കഷ്ണം, ചിപ്സ് കൊടുത്ത് ചിപ്സ് ദാഹത്തേക്കാണ്, അമ്മ പറയും മോനെ എടുക്കണ്ട. ചോറ് കൊടുത്ത് മോന് ചോറ് ഡ്രൈവിങ് ചെയ്തിട്ട് പ്ലേറ്റ് ആയിട്ട് വണ്ടി ഓടിച്ചിട്ടാണ് പോയി, അവിടെ മറിഞ്ഞിട്ട് വീണ് ചോറൊക്കെ പാടെ പോയി. അപ്പോൾ വാപ്പറിനെ അടുത്തുണ്ടേക്കാം, മോനക്ക് വേറെ ചോറ് കൊടുത്താൽ മതി. പോട്ടെ, ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് ഉസ്താദ് നിങ്ങളെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വന്നാൽ ഉസ്താദ് പ്ലേറ്റിൽ നിന്ന് തലകയിൽ നിന്ന് പ്ലേറ്റിലേക്ക് ചോറ് ഇടുമ്പോൾ 2 പറ്റ നിലത്ത് വീണ് ഉസ്താദ് ഒന്ന് എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ കാക്ക പറയും അത് അവിടെ കിടന്നോട്ടെങ്കിൽ വേറെ എടുത്തോളി. ആരാണ് ഈ ഇത് പഠിപ്പിച്ചത് നമുക്ക്? എന്നാ നമുക്ക് ഇത്ര അധികം ഉണ്ടായത്? നിലത്ത് വീണ ഭക്ഷണം എടുക്കാൻ പഠിക്കണം, നമ്മുടെ മക്കളെ അത് പഠിപ്പിക്കണം. ഭക്ഷണത്തെ ബഹുമാനിക്കുക. നിങ്ങൾക്ക് വകുപ്പില്ലായിട്ടല്ല, ഭക്ഷണത്തെ ബഹുമാനിക്കുക എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായ ഒരു ആശയത്തിൽപ്പെട്ടതാണ്. ആദാബുല്ലക്കൽ അടിസ്ഥാനപരമായ മര്യാദകളിൽപ്പെട്ടതാണ്. ഭക്ഷണത്തെ ജീവിതത്തിലെ മുഴുവനും നന്മകളുടെ വഴിയെ നടത്താനുള്ള മാർഗമാണ് പറഞ്ഞു കൊടുക്കുന്നത്. മാരകമായ രോഗങ്ങളിൽ നിന്നുള്ള അസുഖങ്ങളിൽ നിന്നുള്ള പ്രയാസങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നമ്മളിൽ നിന്നൊക്കെ ഭക്ഷണം കൊണ്ട് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നു. എത്ര ഭക്ഷണമാണ്! വീട്ടിലൊരു കോഴിയും ഒരു ആടും ഒന്നുമില്ല, നമുക്കിതൊന്ന് വാക്കിയായാൽ കൊടുക്കാൻ പോലും ഇല്ല. ഒക്കെ നമ്മൾ നിർത്തിവെച്ചു. നമ്മളെ വീട്ടിൻ്റെ സെറ്റപ്പിന് അതൊന്നും ഇപ്പം ചേരൂല, ഒക്കെ നമ്മൾ ഒഴിവാക്കി. നമ്മുടെ മാരകമായ രോഗങ്ങളുടെ അതിപ്രസരത്തിൻ്റെ അന്വേഷണങ്ങൾ ചെന്നെത്തേണ്ടത് ഭക്ഷണത്തോടുള്ള നമ്മുടെ മര്യാദകളിൽ നിന്നാണ്. വേദമൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ മക്കളെ ആ ഭക്ഷണത്തിൻ്റെ മഹത്വം പഠിപ്പിക്കണം. ചെറുപ്പം മുതൽ നിലത്ത് വീണത് എടുത്ത് തിന്നാൻ പഠിപ്പിക്കണം. ആവശ്യമുള്ളത് മാത്രം കഴിക്കാൻ വേണ്ടി പഠിപ്പിക്കണം. പ്ലേറ്റിൽ ഒരു ഭക്ഷണം പോലും ബാക്കിയിടരുത് എന്ന് പഠിപ്പിക്കണം. കഴുകാൻ പോകുമ്പോൾ കൈ വൃത്തിയാക്കിയിട്ടാണോ പോകുന്നത്, കഴുകാൻ പോലും ആവശ്യമില്ല എന്ന് ഉറപ്പിക്കാൻ പഠിപ്പിക്കണം. അവസാനം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വെള്ളം കുടിച്ച് വായിലുള്ളത് കണ്ട് ഇറക്കാൻ പഠിപ്പിക്കണം. അതുവരെ അതിൽ കൂടെയാണല്ലോ തിന്നത്.
എന്തിനാണ് ഇത് പഠിപ്പിക്കുന്നത്? അദ്ദിബുഹു, അദബിൻ്റെ ഘട്ടത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി പഠിപ്പിക്കപ്പെട്ട അദബുകളിലൊന്ന് ഇതാണ്. അദബുൽ അഖിലിനെ വളരെ ഗൗരവമായി കാണാം. ഇങ്ങനെ ഓരോ അദബും പെരുമാറ്റം, മൂന്നാല് അദബുകളാണ് അവിടെ പഠിപ്പിക്കേണ്ടത്. ഒന്ന്, ചില വളരെ അടിസ്ഥാനപരമായ ചില ശുദ്ധികൾ മനുഷ്യരെ മക്കളെ പഠിപ്പിക്കണം. അദാബുൽ അഖിൽ പറഞ്ഞു, ആദാബുൽ ഖലാ പറഞ്ഞു, ആദാബുൽ മുആമല പെരുമാറ്റങ്ങളുടെ, ഇൻ്ററാക്ഷൻസിൻ്റെ, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ ആദാബുകൾ, സ്വഭാവങ്ങൾ, രീതികൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇതൊന്നും വയലറിഞ്ഞെടുക്കാനുള്ളതല്ല. ഞാനെങ്ങനെ എൻ്റെ വാപ്പാനോട് പെരുമാറണത്, എൻ്റെ വാപ്പാനോടുള്ള എൻ്റെ പെരുമാറ്റം എങ്ങനെ, എൻ്റെ വർത്തമാനം എങ്ങനെ, ഞാൻ എപ്പോഴാണ് ചൂടാവല്, നിങ്ങളൊന്നും ഉണ്ടായിരുന്നാളെ മക്കൾ പഠിപ്പിച്ചു വെക്കണം. ഞാനൊന്ന് രാവിലെ ഇറങ്ങി പുറപ്പെട്ട് ഏതെങ്കിലും പരിപാടിക്ക് പോകണ്ടാവും, അപ്പോൾ വാപ്പാനോട് അടുത്ത് പോയിട്ട് വാപ്പ എന്ന സ്ഥലത്തേക്ക് പോകുകയാണെന്ന് ഞാൻ പറയണം. അല്ലെങ്കിൽ അതിൽ കൂടെ പോകുമ്പോൾ വാപ്പ ചോദിക്കും, എവിടുക്ക മോനെ പോകണത്, അപ്പോൾ ഒന്ന് നിന്ന് വാപ്പ എന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അതിന് പോവാണ്, എങ്ങനെ പോണ്, അങ്ങനെ എന്താപ്പോ പറഞ്ഞിട്ട് കാര്യം, നമ്മളോട് വിചാരിക്കണം എന്താപ്പോ വാപ്പാക്ക് ഇതൊക്കെ അറിഞ്ഞിട്ട്. ആ ഒരു അസ്വസ്ഥത, അത് വലാ തക്കുല്ലഹുമ ഉഫിൻ എന്നതിൻ്റെ ഭാഗമാണത്, അനിഷ്ടങ്ങളുടെ പ്രകടനം. ഞാൻ അതിലേക്കല്ല പോകുന്നത്, പക്ഷേ ഇതൊക്കെ ആദാബുൽ മുആമല, പ്രായമുള്ള ആളുകളോട്, വയസ്സായ ആൾക്കാരോട്, രോഗമുള്ള ആളുകളോട്, ഉമ്മ ഉപ്പ, മക്കൾ, ജ്യേഷ്ഠാനുജ സഹോദരന്മാർ, ഒപ്പം ജീവിക്കുന്ന ആളുകൾ, വീട്ടിലേക്ക് എന്തെങ്കിലും ചോദിച്ചു വരുന്ന യാചകന്മാർ, പല തരക്കാരായ ആളുകളോടൊക്കെ ഏത് രീതിയിൽ മുആമലത്ത് എങ്ങനെയാണ്, മുആമലത്ത് എങ്ങനെയാണ്. കുട്ടികളെ ചെറുപ്പം മുതൽ അങ്ങനെ പഠിക്കാം. ഇപ്പം ഒന്നിനും കൊള്ളാത്ത ഒരാളാണ്, ഇപ്പം നമ്മൾ ആട്ടി വിടുക, വർത്തമാനം പറയുമ്പോൾ ചീത്താറിനിട്ട് വിടുകയാണ്. പ്രായമുള്ള ആളുകളെ ചില സമുദായങ്ങളിൽ, പണ്ടുകാലങ്ങളിൽ വിളിക്കപ്പെട്ട ചില ജാതികളിൽപ്പെട്ട ആളുകളായതിൻ്റെ പേരിൽ, അവർ അധസ്ഥിതരായും പിന്നോക്കക്കാരായും കണക്കാക്കപ്പെട്ടതിൻ്റെ പേരിൽ, അവർ പലപ്പോഴും നമ്മുടെ വീടുകളിൽ പണിക്ക് വന്നിരുന്ന ആളുകളായതിൻ്റെ പേരിൽ, നമ്മുടെ മക്കളും അവിടെ 80 വയസ്സായ ആളെ കയറിയിട്ട് അവൻ്റെ പേരെ വിളിക്കാം. മാക്രമ ഷാബുൻ ശൈഖൻ ലിസിന്നിഹി ഇല്ലാ ഖയ്യലല്ലാഹു ലഹു മൻ യുക്രീമുഹു ഫീ സിന്നിഹി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അപ്പോൾ ആദാബുൽ മുആമല, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിലും ഒരുപാട് വിഷയങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആദാബുൽ മുആമല നമ്മളുടെ പെരുമാറ്റങ്ങളിൽ നാം പഠിക്കുന്നു. ഉസ്താദിനോട് നമ്മൾ എങ്ങനെ പെരുമാറണം, മാഷിനോട് എങ്ങനെ പെരുമാറണം. പല ആൾക്കാരും നമ്മളൊക്കെ ഇന്നൊക്കെ സ്കൂളുകളിൽ, കലാലയങ്ങളിൽ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നം എന്താ, മിക്കവാറും നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന മറ്റ് അധ്യാപകർ പോലും പറയാറ് നിങ്ങളെ കുട്ടികളെ ഏറ്റവും അടുക്കുന്നു. ഈ മദ്രസയും പള്ളിയെന്നും സൗകര്യങ്ങളും കലാലയങ്ങളും ഇഷ്ടംപോലെ കോളേജ് ഇതൊക്കെ ഉണ്ടായതിൻ്റെ ഫലങ്ങൾ എന്താണ്? ഈ മദ്രസ പഠനങ്ങളും സംവിധാനവും ഇതൊന്നും ക്യാരക്ടർ ബിൽഡിങ്ങിൽ, സ്വഭാവ രൂപീകരണത്തിൽ ഇതൊന്നും സ്വാധീനം ചെലുത്തുന്നില്ല. കാരണം എന്താണ്? കുടുംബാന്തരീക്ഷങ്ങൾ. ആകെ അരമണിക്കൂർ കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല എപ്പോഴാണ് മദ്രസ നടക്കണേ. മിക്കവാറും നാട്ടിലെ മദ്രസ, ഇവിടുത്തെ മദ്രസ എങ്ങനെയെന്ന് അറിയില്ല. എൻ്റെ നാട്ടിലൊക്കെ മദ്രസ നടക്കണേ, എൻ്റെ മോനക്ക് എപ്പോഴാണോ പോകാൻ തോന്നുന്നത് അപ്പം മുതൽ എൻ്റെ മോൻ്റെ സ്കൂളിൻ്റെ ബസ് എപ്പോഴാണ് വരെ, അപ്പം വരെയുള്ള സമയത്തിൻ്റെ ഇടയിലാണ് മദ്രസ നടക്കുക. അതിൻ്റെ ഇടയിൽ എൻ്റെ മോന് 7:10 പോകാൻ തോന്നിയെങ്കിൽ ഉസ്താ എന്തേടാ നേരം വൈകിയെന്ന് വെച്ചാൽ നാളെ ഞാനും പോകും മോൻ്റെ കൂടെ, എന്താ നിങ്ങൾ ഇപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാനായോ. ഉസ്താ പറയാം, ഞാൻ ചോദിക്കില്ല, ഒന്ന് ഏരൊക്കെ വന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ആ ഒരു രീതിയിലാണ്. ആകെ അരമണിക്കൂർ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ എന്താപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുക. ബാക്കി 23.5 മണിക്കൂറും നമ്മുടെ ഇടയിൽ ജീവിക്കുകയാണ്. കുളപ്പുറത്തെത്തിയിട്ടുണ്ടാവുള്ളൂ, ഇതാ കുന്നുംപുറത്ത് എത്തിയെന്ന് നമ്മൾ വണ്ടിയിൽ നിന്ന് വിളിച്ചറിയാം. അപ്പം മോന് പറയും കുളപ്പുറത്തിനും കുന്നുംപുറന്ന് പറയാമെന്ന് ഒന്നെങ്കിൽ മോൻ മനസ്സിലാക്കും, അല്ലെങ്കിൽ കുളപ്പുറത്ത് എത്തിയാൽ കുന്നുംപുറത്ത് എത്തിയെന്ന് പറയാമെന്ന് മനസ്സിലാക്കും. നമ്മൾ ഇതിങ്ങനെ പഠിക്കുന്നുണ്ട്. ബിഹേവിയറൽ എഡ്യൂക്കേഷൻ എന്ന് പറയാം. നമ്മൾ പറയുന്ന രീതികൾ, നമ്മൾക്കറിയുന്ന പെരുമാറ്റങ്ങൾ. കുട്ടി ഗ്ലാസ് തള്ളിയിടും, അപ്പോൾ വാപ്പ അമ്മ ഒന്നും കൊടുക്കും അല്ലേ, നമുക്ക് ദേഷ്യം പിടിച്ച്, അപ്പോൾ നമ്മളൊന്നാണ് അടിക്കുള്ളൂ. ചിലപ്പോൾ നമുക്ക് കുറച്ച് നല്ല വാക്കുകളൊക്കെ ഉണ്ട്, നമ്മൾ നായെന്നോ പന്നീന്നോ നായൻ്റെ മോനെന്നോ അങ്ങനെയൊക്കെ നമ്മൾ കുറേ, നമുക്കിപ്പോൾ വിഷയമല്ലല്ലോ. കാരണം കൂട്ടുകാരെ അമ്മയിൽ വിളിക്കണം, കൂളായിട്ട് വിളിക്കണ പേരാണ് നായെന്ന് വിളിക്കും, മോനും സാറായിട്ട് നായന്നെയാണ് എന്നുള്ള, മറ്റവനെ പെടുന്ന പന്നിയെന്ന് വിളിക്കും. മോനും മോനും കുഴപ്പമൊന്നും ചെന്ന് എന്താണ് എന്നെ പന്നിയെന്ന് വിളിക്കുമെന്ന് ആരും ചോദിക്കില്ലല്ലോ. മോനും സാറായിട്ട് എവിടെ പന്നിയെ വാന്ന് പറഞ്ഞാൽ മോനും സാറായിട്ട് ചെന്നിരിക്കും, ഞാൻ പന്നിയെന്നുള്ള നിൽക്കണം അല്ലേ. നമ്മൾ സാധാരണ കൂട്ടുകാരുടെ ഇടയിലൊക്കെ അങ്ങനെ തന്നെയല്ലേ, അങ്ങനെയാണ്. അപ്പോൾ മോൻ നായും പന്നിയൊക്കെ നമ്മളുടെ ആയിക്കാണ്. അപ്പോൾ കുട്ടി മനസ്സിലാക്കാം, അപ്പോൾ അമ്മയും വാപ്പിയൊക്കെ അങ്ങനെ തന്നെ വിളിക്കുക. സ്വന്തം മോനാന്ന് പോലും ഓർമ്മയുണ്ടാവില്ല, എവിടെ നായൻ്റെ മോനെന്നോ സൈത്താനെന്നോ അയവാനെന്നൊക്കെ വിളിക്കും. ഓക്കെ, ഇനി കുട്ടി ഇങ്ങോട്ട് നമ്മൾ വിളിക്കൂല, വാപ്പാനെ അടിക്കൂല കുട്ടി, അങ്ങനെ തിരിച്ചു കിട്ടുമെന്ന് അറിയാം. പക്ഷെ അടിക്കേണ്ടടുത്ത് പോയി അടിക്കും. അടുത്ത ദിവസം അയൽവാസി കുട്ടീനായിട്ട് വരും, നിങ്ങളെ മോനെ അടിച്ചാണ്. അപ്പം നമ്മളെ മോനക്ക് പ്രശ്നം ഉണ്ടാവില്ലേ, മോൻ പറയും മോനെ അടിച്ചിട്ടാണ് അല്ലെ, മോനോട് ഇങ്ങനെ വിളിച്ചിട്ടാണ്. അങ്ങനെ ഇങ്ങനെ ഇഷ്ടമില്ലാത്തത് വിളിച്ചാൽ പോയിട്ട് രണ്ടെണ്ണം കിഴുക്കാൻ ആരെ പഠിച്ച്, ഉമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഞാൻ അങ്ങനെ പഠിപ്പിച്ചു അങ്ങനെ ചെയ്തത്.
അങ്ങനെയാണ് ചെയ്തത്. ഈ ബിഹേവിയറിൽ നിന്ന് എഡ്യൂക്കേഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മൾ പറയുന്ന പെരുമാറ്റങ്ങൾ, നമ്മൾ ഉപ്പയോട് പെരുമാറുന്നത്, ഉമ്മയോട് പെരുമാറുന്നത്, അയൽവാസിയോട് പെരുമാറുന്നത്, വലിയവരോട് ചെറിയവരോട് ഈ പെരുമാറ്റങ്ങളൊക്കെ നമ്മുടെ മക്കൾ കണ്ടു പഠിക്കുന്നുണ്ട്. ഇതൊന്നും മക്കൾക്കത് ചെയ്യാനുള്ള ന്യായീകരണങ്ങളല്ല. ഒരു പൊതുവായ സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ പരിഗണിക്കണം. അതിബുഹു മക്കൾ കഥമ്പ് പഠിപ്പിക്കണം. മക്കളുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം. ഓരോ കുട്ടികളും, ഓരോ കുട്ടിയും വ്യത്യസ്തമാണെന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. എഡ്യൂക്കേഷൻ്റെ തിയറി പറയും, മൾട്ടിപ്പിൾ എഡ്യൂക്കേഷൻ, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്നൊക്കെ പറയും. വൈവിധ്യമാർന്ന ബുദ്ധികളാണ് കുട്ടികൾക്കുള്ളത്. ലോകത്തൊരാളും പൊട്ടനല്ല എന്നല്ല, ഒരു പൊട്ടനോ പൊട്ടത്തിയോ ഇല്ല ലോകത്ത് എന്നല്ല. അതുകൊണ്ടാണ് മന്ദബുദ്ധികൾ എന്ന് നമ്മൾ വിളിക്കുന്ന ആൾക്കാർക്ക് സ്കൂളൊക്കെ തുടങ്ങിയത്. ക്രൂരമായി നമ്മൾ കണ്ണ് പൊട്ടനെന്നൊക്കെ വിളിക്കുമെങ്കിലും അങ്ങനെ ഒരു പൊട്ടനൊന്നുമല്ല, കണ്ണ് കാണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങ് പരിമിതർ എന്ന് അവരെ വിളിക്കാൻ പാടില്ല, അങ്ങ് വൈകല്യം എന്ന് പോലും പറയാൻ പാടില്ല എന്ന്. അതൊക്കെ ഈ തിരിച്ചറിവാണ്. കണ്ണ് കാണാത്ത എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, നിങ്ങൾക്ക് കണ്ണ് വെളിച്ചം ഉണ്ടാകുമ്പോഴല്ലേ കാണാൻ പറ്റുള്ളൂ, എനിക്ക് വെളിച്ചമില്ലെങ്കിലും കാണാം. എൻ്റെ കൈ പിടിച്ചിറങ്ങിക്കോ, കോണി ഇറങ്ങുമ്പോൾ കറണ്ട് പോയപ്പോൾ പറഞ്ഞ ആരാ പൊട്ടൻ. നമ്മളൊക്കെ അങ്ങനെ വിളിക്കുക, നമ്മളെ മനസ്സിൻ്റെ ക്രൂരത കൊണ്ടാണ് നമ്മൾ കണ്ണാണാത്തവരെ കണ്ണുപൊട്ടെന്നൊക്കെ വിളിക്കണേ. അന്ധന്ന് പോലും ഇന്നലെ രണ്ട് കണ്ണുട്ടന്മാർ, കണ്ണ് പൊട്ടന്മാരെന്ന് വിളിച്ചതിൻ്റെ പേരിൽ പ്രയാസം അനുഭവപ്പെടുന്ന രണ്ടാളുകൾ പറഞ്ഞു. കണ്ണുപൊട്ടെന്ന് വിളിച്ചതിൻ്റെ പേരിലല്ല അവർ പ്രയാസം. ഞാൻ ഈ വിഷയം അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെ അന്ധൻ എന്ന് വിളിച്ചപ്പോൾ, ഞങ്ങൾക്ക് എന്തോ ഒരു അവാർഡ് തരാൻ വിളിച്ചപ്പോൾ രണ്ട് അന്ധന്മാരുണ്ട് പെടാ അന്ധന്മാരുണ്ട് വിളിക്കുന്നത് തന്നെ. അതുപോലെ ഇഷ്ടപ്പെടുന്നവരല്ല നമ്മളിങ്ങനെ, നമ്മൾ വലിയ ഉഷാറായിട്ട് കേൾക്കണം. എപ്പോഴും അതൊന്നും കാഴ്ച നഷ്ടപ്പെടാന്ന് അറിയില്ല. അള്ളാഹു ആയുസ്സും ആരോഗ്യം നൽകട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിൻ്റെ ഇടയിൽ എല്ലാ ആളുകളും വിലപ്പെട്ടതാണ്, ഓരോ കുട്ടിയും വിലപ്പെട്ടതാണ്. നമ്മളെ കുട്ടികൾ പലപ്പോഴും ഉള്ള അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട്, അയൽവാസിൻ്റെ കുട്ടി അല്ലെങ്കിൽ ഏട്ടൻ്റെ കുട്ടി അല്ലെങ്കിൽ അഞ്ചൻ്റെ കുട്ടി ഉഷാറായിട്ട് ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ പാടിയാൽ എൻ്റെ കുട്ടിക്ക് ദുരിതമാണ്, പക്ഷെ ഓനക്ക് പാടാൻ കിട്ടില്ല. മോന് വേറെ രീതിയാണ്. മോന് ആരെങ്കിലുമൊക്കെ അതിഥികൾ വന്നാൽ ജേഷൻ്റെ മോനും അഞ്ചൻ്റെ മോനും ഉണ്ടാവും. അപ്പോൾ ഇക്കാക്ക പറയും, എടാ ആ ടി വിയിൽ പറഞ്ഞ ഡയലോഗ് എന്ന് പറഞ്ഞെടുത്താ. അപ്പോൾ അഞ്ചനും ഭാര്യയ്ക്ക് ആകെ വിഷമാവും, എൻ്റെ മോൻക്ക് ഈ ഡയലോഗൊന്നും പറയാൻ കഴിഞ്ഞില്ലല്ലോ. കുട്ടികൾ വ്യത്യസ്തരാണ്, കുട്ടികൾ വ്യത്യസ്തരാണ്. അപ്പുറത്തെ വീട്ടിൻ്റെ ഡയലോഗ്, മറ്റേ ഈ പ്രോഗ്രസ് കാർഡ് കണ്ടിട്ട് വിഷമിച്ച് പ്രയാസപ്പെട്ട് നടക്കണ എത്ര കുട്ടികളുണ്ടായിരുന്നു. വാപ്പ എന്നോ ഓൻ്റെ പ്രോഗ്രസ് കാർഡാണ്, എൻ്റെ പ്രോഗ്രസ് കാർഡ് കാണൂല. എൻ്റെ കുട്ടിയുടെ വളർച്ച, എൻ്റെ കുട്ടിയുടെ മറ്റേ കുട്ടികളെ നോക്കണ്ടെന്നല്ല പറഞ്ഞത്, അതുമായി താരതമ്യം ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ വളരാനുള്ള സൗകര്യം നമ്മുടെ കുട്ടികളെ നമ്മൾ മനസ്സിലാക്കാം. ചില കുട്ടികൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും, ചില കുട്ടികൾ സ്ലോ ലേണേഴ്സ് ആയിരിക്കാം, ചില കുട്ടികൾക്ക് കാണാതെ പഠിക്കാൻ കഴിയും, ചില കുട്ടികൾക്ക് കാണാതെ പഠിക്കാൻ കഴിയില്ല, ചില കുട്ടികൾക്ക് ചോദിച്ചാൽ ഉത്തരം പറയാൻ കിട്ടും, ചില കുട്ടികൾക്ക് ചോദിച്ചാൽ പറയാൻ കിട്ടില്ല, പരീക്ഷക്കല്ല മാർക്ക് ഉണ്ടാവും, എഴുതാൻ കഴിയും. ചില കുട്ടികൾ ഏത് ചോദ്യം ചോദിച്ചാലും ഉത്തരം റെഡിയാണ്, ചോദിക്കണേൻ്റെ മുമ്പ് ഉത്തരം പറയും. പരീക്ഷയ്ക്ക് മാർക്കായിട്ട് വന്ന അവന് മാർക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവൾക്ക് മാർക്ക് ഉണ്ടാവില്ല. എന്താ കാരണം? പേപ്പറിന് കിട്ടിയ അവൾക്ക് പേടി തുടങ്ങും, എഴുതാൻ കഴിയില്ല. ഇങ്ങനെ കുട്ടികൾ പലതരത്തിലാണ്, ഇത് നമ്മൾ മനസ്സിലാക്കണം. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട്, ലേണിംഗ് ഡിസബിലിറ്റി, പഠന വൈകല്യങ്ങൾ. ഇനി വൈകല്യം എന്ന് പറഞ്ഞാൽ വികലാംഗൻ എന്ന് വിചാരിക്കരുത്. ഓരോരുത്തരുടെയും പഠന പ്രക്രിയയിൽ അവർക്ക് ഒരുപാട് തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചില കുട്ടികൾ, ഞാൻ ഈ പറഞ്ഞ ചില എത്ര ഡി എഴുതാൻ പറഞ്ഞാൽ അവനൊക്കെ ബി എഴുതാം, അങ്ങനെയൊക്കെയുള്ള ഒരേ ഉണ്ടാവും. ബാക്ക് പുള്ളിയിട്ട് എപ്പോഴും മേലെ പുള്ളിയിടും, ന്യൂനാവും. അതൊക്കെ ഓരോ ഡിസ്ലെക്സി ആ ഒരു ഒരു പ്രോബ്ലം എന്തൊരു ക്യാൻസർ പറഞ്ഞ പോലെ രോഗം ഒന്നും നിങ്ങൾ മനസ്സിലാക്കരുത് ദയവ് ചെയ്തിട്ട്. അങ്ങനൊന്നും അല്ലത്, കുട്ടികൾക്കൊന്ന് ശ്രദ്ധയോടെ ചില കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധയോടെ പഠിപ്പിക്കണം. ചിലപ്പോൾ കുട്ടി, ഒരു കുട്ടി എന്നും സ്കൂളിൽ നിന്ന് മദ്രസയിൽ നിന്നും അടി വാങ്ങി വരും, ഭയങ്കര പരാതിയാണ് കുട്ടിനെ കുറിച്ച്. അപ്പോൾ എന്താ ഓൻ പറഞ്ഞോ, അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കുമല്ലോ, എപ്പോഴും ബോർഡിൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ നിൽക്കും. അപ്പോൾ ഉസ്താദിനും ടീച്ചർക്കൊക്കെ ദേഷ്യമാണ് കുട്ടിനെ, ഒന്നും അടി വാങ്ങിയിട്ട് വരാം. രണ്ടാം ക്ലാസ്സിലെ ടീച്ചർ രക്ഷിതാവിനെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ അടിയന്തരമായിട്ട് കണ്ണൊന്ന് പരിശോധിക്കണം. അപ്പോൾ കണ്ണ് ഡോക്ടറെടുത്ത് പോയി, കണ്ണ് ഡോക്ടർ ടെസ്റ്റൊക്കെ നടത്തിയിട്ട് ബാപ്പാനോട് പറഞ്ഞു, നിങ്ങൾ മൂന്നാം വയസ്സിൽ കണ്ണട വെക്കേണ്ട കുട്ടിയാണിത്, അവന് കാണുന്നില്ല, അവന് കാണാനായിട്ടായി പോകണത് കണ്ണ ഇതിൻ്റെ അടുത്തേക്ക്, അവൻ അടുത്ത് പോയാലേ കാണുള്ളൂ, അടുത്ത് കാണില്ല. അത് തിരിച്ചറിയുമ്പോൾ രക്ഷിതാവിന് കരച്ചിലുണ്ടാകുന്നു. ഓരോ കുട്ടിയുടെയും ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം, ഞാൻ പറഞ്ഞത് എല്ലാം ഇങ്ങനെ നോക്കി നടക്കണമെന്നല്ല, ഇങ്ങനെയൊക്കെ ഒരുപാട് ഘടകങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. കുട്ടികളെ ഒരുപാട് തരത്തിൽ, അവരെ വളരാൻ അവരുടെ ഒരുപാട് തരത്തിലുള്ള വളർച്ചയ്ക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. അവർക്ക് എങ്ങനെ പഠിക്കാൻ, എന്താണ് അവരുടെ പോരായ്മകളുള്ളത്, കുറേ സാധനങ്ങളുണ്ട് വാങ്ങിക്കൊടുക്കുക എന്നുള്ളതല്ല, കുറേ മൂലക്കെട്ട് ചവിട്ടിക്കൂട്ടുക എന്നുള്ളതല്ല, കുറേ ഉണ്ട് ചീത്ത പറയുക എന്നുള്ളതല്ല.
രക്ഷാകർത്തൃത്വം എന്നത് പിതാവാവുക. നമ്മുടെ മക്കൾ അവരെന്നും ഉപകാരപ്പെട്ടതാണെങ്കിൽ അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത പോലെ പ്രാർത്ഥനയോട് അവരുടെ പിന്നാലെ കൂടണം. ഉമ്മമാർക്ക് ഇതിന് വലിയ ഉത്തരവാദിത്വമുണ്ട്, വലിയ ഉത്തരവാദിത്വമുണ്ട്. ഉപ്പമാർക്ക് ചില്ലറ ഉത്തരവാദിത്വം എന്നല്ല ഞാൻ പറഞ്ഞത്, കാരണം ഉമ്മ വളർത്തിയ മക്കളാണ് മഹാന്മാരായത്. ഏത് മഹാന്മാരുടെ ജീവിതത്തിലും, മിക്കവാറും മഹാന്മാരായ ആളുകളുടെ ജീവിതത്തിലൊക്കെ അവരുടെ ജീവചരിത്രം പറയുന്നിടത്തൊരു വാക്ക് കാണാം, എന്ന് കാണാം. വാപ്പ ചെറുപ്പത്തിലേ മരിച്ചു, ഉമ്മയാണ് വളർത്തിയത്. മഹാനായ യഹ്യ ഇബ്നു ഷറഫ് നവവി റളിയല്ലാഹു ഉമ്മാനെ കുറിച്ചുള്ള കഥ നമ്മൾ വായിക്കുന്നു. മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിറുൽ അസീസ് ഉമ്മ സത്യം പറയാൻ പറഞ്ഞ കഥകൾ വായിക്കുന്നു. ഉമ്മ വളർത്തിയ മക്കളൊക്കെ അങ്ങനെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആജറ ബീബിനെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെയും കൊണ്ടുവന്നിട്ട് റബ്ബിന്നി അസ്കൻതു ദുര്യത്തി ഫീ വാദിൻ ഗൈരി ദീ സറൈൻ, ഒരു കൃഷിയില്ലാത്ത വരണ്ടുണങ്ങിയ ഭൂമി മക്ക അങ്ങനെയായിരുന്നു, അവിടെ കൊണ്ടാക്കിപ്പോയി. ആജറ ബീബി സഫാ മർവന്റെ ഇടയിൽ ഓടി നടന്നു, ഇസ്മായിൽ അലൈഹി സ്വലാം കാലിട്ടടച്ചെടുത്ത് സംഭവം നടന്നു. വർഷങ്ങൾക്ക് ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിച്ചു വന്നിട്ട് പറയാണ്, ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് പറയാൻ, മോനോട് പറയാം, പാപ്പ നോക്കിയിട്ട് കൊണ്ടുവന്നാക്കി പോയതാ, നോക്കണ്ടെന്നല്ല ഈ പറഞ്ഞത്, ഉമ്മ വളർത്തിയ മകന്റെ മഹത്വം പറയാൻ വേണ്ടി മാത്രമാണ്. മോനെ അന്ന അർക്കാനാ വർച്ചം പറഞ്ഞു, എവിടെയായിരുന്നു നിങ്ങൾ ഇത്ര കാലം നല്ല നോക്കിയത്? നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഒരു സമാനമായ സാഹചര്യമുണ്ട്. കുടുംബം തേടി, കുടുംബത്തിന് അന്നം തേടി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഉമ്മാരെ ഭീഷണിയുടെ നടുവിൽ മിക്കവാറും മക്കൾ ഉമ്മമാരെ ഭീഷണിപ്പെടുത്തുന്നു. ഉമ്മമാർക്ക് മക്കളെ പേടിയാണ്. മക്കൾ എന്തു ചെയ്യുമെന്നറിയാത്തപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഉമ്മമാരോട് നിങ്ങൾ ചേർന്ന് നിൽക്കണം എന്നാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. ഉമ്മമാരെ, നിങ്ങൾ മക്കളെ ഭയപ്പെടേണ്ടവരല്ല, മക്കളെ പേടിക്കേണ്ടവരല്ല, മക്കളെ അവർക്ക് സംസ്കാരം നൽകേണ്ടവരാണ്. അവർക്ക് ഈ ദുനിയാവും ആഖിറവും നിങ്ങളാണ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ കാലടിയിൽ നിന്നാണ് അവർക്ക് സ്വർഗം ലഭിക്കേണ്ടത്. അങ്ങനെ സ്നേഹിച്ചു നിൽക്കാൻ, ഉമ്മയോട് അടുത്തു നിൽക്കാൻ മക്കൾക്ക് പ്രാപ്തരാകണം. സാഹിബുഹു, ഇനിയൊരു ഘട്ടം വരുമ്പോൾ മക്കൾക്ക് നിങ്ങൾ സുഹബത്ത് കൊടുക്കണം. മക്കളുടെ നല്ല ഫ്രണ്ട്സ് ആവണം നിങ്ങൾ. ഫ്രണ്ട്സ് ആവുക എന്ന് പറഞ്ഞാൽ ന്യൂജന്റെ ഭാഷയിൽപ്പെട്ട ഫ്രണ്ട്സ് അല്ല, നബിക്ക് സഹാബത്ത് സഹാബയാണ്, കൂടെയുള്ള കമ്പാനിയൻസ് ആണ്, നല്ല കമ്പാനിയൻ ആകണം. ഏതു കാര്യവും ഒന്ന് പറയാവുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ടാണ് ഒരു സഹാബി പറഞ്ഞത്, നബി എനിക്ക് വ്യഭിചരിക്കണം എന്ന് പറഞ്ഞത്. എനിക്ക് വ്യഭിചരിക്കണം, അത് നബിയോട് വന്നിട്ടാണ് പറയുന്നത്, കമ്പാനിയൻസ് വന്ന് പറയുന്നത്, സഹാബികൾ വന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ മക്കൾക്ക് സാധിക്കണം. സാഹിബുഹു, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഉമ്മയോടും ഉപ്പയോടും ചേർന്ന് നിൽക്കണം. നമ്മൾ വല്ലാത്തൊരു ലോകത്ത് ജീവിക്കുന്നു. ഉമ്മയിൽ നിന്ന് അകലുമ്പോഴാണ് പലപ്പോഴും പല റാക്കറ്റുകളിലും പല പ്രശ്നക്കാരുടെ അടുത്തും പലരും നമ്മെ അകറ്റാൻ ശ്രമിക്കുന്നത്. ഉപ്പമാർ മക്കൾക്ക് പരിഗണനകൾ കൊടുക്കാതിരിക്കുമ്പോൾ, മാതൃത്വം പോലും, ആ ഒരു പിതൃത്വം പോലും നഷ്ടപ്പെടാൻ, മക്കളെ കിണറ്റിലെറിഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ ഓടിപ്പോകുന്നു, ആ ഒരു നല്ല മാതൃത്വം പോലും നഷ്ടപ്പെടുകയാണ്. മക്കൾക്ക് പരിഗണന കൊടുക്കുന്ന ഒരു കാലുണ്ടെങ്കിൽ മക്കൾ ഇങ്ങോട്ട് ചേർന്ന് വരും. അങ്ങനല്ല, ചെറുപ്പത്തിൽ മക്കൾക്ക് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയണ്ടാവും. ഒപ്പയിരിക്കണ കുട്ടീൻ്റെ പെൻസിൽ പൊട്ടിയതും ടീച്ചർ നോക്കിയതും വണ്ടി അങ്ങനെ പോകുമ്പോൾ അപ്പുറത്തെ പറമ്പിൽ തേങ്ങ വീണതും, അങ്ങനെ കുട്ടികൾ വളരെ സ്വീറ്റ് നത്തിങ്സ് എന്ന് പറയും ഇംഗ്ലീഷ് ലൈന്, സ്വീറ്റ് നത്തിങ്സ്, ഒന്നുമില്ലാത്ത മധുരമായ കാര്യങ്ങൾ കുട്ടികൾ ഇങ്ങനെ പറയും വന്നിട്ട്. അല്ലെങ്കിൽ നമ്മൾ ചർച്ച കാണുമായിരിക്കും, ഒരുപാട് വിഷയങ്ങൾ നമുക്ക് എന്നും വിവാദം, ഒരുപാട് ചർച്ചകളൊക്കെ കേൾക്കാണ്ട് ഏത് ചാനലാണ് കാണാമെന്ന് തന്നെ നമുക്ക് തന്നെ അറിയില്ല. അങ്ങനെ ഇരുന്നിട്ട് നമ്മൾക്ക് ഭയങ്കര തിരക്കിലാണ്, വീട്ടിൽ വന്നാലും തിരക്കിൽ. ഞാനൊരു കുട്ടി ഉമ്മയോട് ചോദിച്ചത്, ഉപ്പയോടും ഉമ്മയോടും ചോദിച്ചത്, നിങ്ങൾക്കൊക്കെ ഓരോ മണിക്കൂറിന് എത്ര ശമ്പളം? അപ്പം ഉമ്മ കണക്കൂട്ടിയിട്ട് പറഞ്ഞെടുത്ത്, എൻ്റെ ഒരു മണിക്കൂറിൻ്റെ ശമ്പളം 500 rupees, ബാപ്പാക്ക് 1000 rupees, മോനടുത്ത കുറച്ച് കാലത്തിന് ആ പൈസ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഉണ്ടാക്കിയിട്ട് ഉമ്മാൻ്റെ കയ്യിൽ പൈസ കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മ നിങ്ങൾ ഒരു മണിക്കൂർ എനിക്ക് തരണം, എന്താ 500 rupees. മക്കൾക്ക് വാപ്പാനും ഉമ്മാനും കിട്ടണില്ല. അതുകൊണ്ട് എവിടെ നിന്നാണോ എന്തൊക്കെ കിട്ടുന്നോ അവിടെ പോവും. വാപ്പിയമ്മയും വെറുപ്പിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, മക്കളെ വെറുപ്പിക്കുന്നല്ല, വെറുപ്പിക്കൽ മക്കൾക്ക്, മക്കളങ്ങനെ ഇപ്പോൾ പറയാം, വാപ്പ വെറുപ്പിക്കലാണ്, ഉമ്മ വെറുപ്പിക്കലാണ് എന്നൊക്കെ പറയും കുട്ടികളെ. വെറുപ്പിക്കലാണെന്ന് തോന്നാത്തൊരു ബന്ധം ഉണ്ടാകണം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഉമ്മയെയും ഉപ്പയെയും വെറുപ്പിക്കലായി കാണരുത്. അവർ നിങ്ങളുടെ ഉമ്മയും ഉപ്പയുമാണ്. ആ സ്ഥാനത്തെത്തുമ്പോഴാണ് നിങ്ങൾക്കത് തിരിച്ചറിവുണ്ടാവുക. വലിയൊരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നൽകേണ്ട ആളുകളാണ് അവർ.
അവരുടെ സാന്നിധ്യവും അവരുടെ പ്രാർത്ഥനയും അനുഗ്രഹമായിട്ടുണ്ടാകണം. റബ്ബി ജഅൽനി മുഖീമ സ്വലാത്തി വമിൻ ദുരിയത്തി റബ്ബനാ വതഖബ്ബൽ ദുആ. നമ്മുടെ പ്രാർത്ഥനകളിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സ്ഥിരമായ പ്രാർത്ഥനയായിരുന്നു റബ്ബി ജഅൽനി മുഖീമ സ്വലാ, പടച്ചവനെ എന്നെ നിസ്കാരം നിലനിർത്തുന്നവരിലാക്കണേ. വമിൻ ദുരിയത്തി, എൻ്റെ മക്കളും നിസ്കാരം നിലനിർത്തണം. 7 വയസ്സാകുമ്പോൾ മക്കളെ നിസ്കരിക്കാൻ കൽപ്പിക്കണം. മുറു ഔലാദക്കും വഹും സബ്അസിനീൻ, 7 വയസ്സാകുമ്പോൾ മക്കളെ നിസ്കരിക്കാൻ പഠിപ്പിക്കണം. ആ പിമ്മ ഒന്നും പറയുന്നില്ല, എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുക്കും, എല്ലാ സൗകര്യമുണ്ട്, വീടുണ്ട്, ഇതൊക്കെ ഉണ്ട്, നല്ലത് പറഞ്ഞു കൊടുക്കണം. 10 വയസ്സായാൽ അവർ അതിൻ്റെ പേരിൽ ശിക്ഷണം നടത്തണമെന്ന് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ നിങ്ങൾ വിശ്വസിക്കുന്ന ആചാരങ്ങളിലേക്ക്, അനുഷ്ഠാനങ്ങളിലേക്ക്, സ്വഭാവങ്ങളിലേക്ക് അവരെ നിങ്ങൾ വഴി നടത്തണം. അവർക്ക് ഏറ്റവും നല്ല കൂട്ടുകാരാവണം, അവർക്ക് രക്ഷകരായിട്ട് നിൽക്കണം. മക്കൾ അനുഭവിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം പറയുന്നത്, മക്കൾ അനുഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരുപാട് തരത്തിലുള്ള ലൈംഗിക ചൂഷണങ്ങൾ നടത്തുന്നു. ചൈൽഡ് സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്നത് ഇനി വലിയൊരു പ്രോബ്ലമാണ്. എല്ലാ കുട്ടികളെയും എല്ലാവരെയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതല്ല, പക്ഷേ നമ്മുടെ കുട്ടികൾ ഒരുപാട് തരത്തിൽ, നിങ്ങൾ അവരിൽ നിന്ന് അകലെയാണ്, അവരെ നോക്കാൻ നമുക്ക് നേരമില്ല. നമ്മുടെ വീടുകളിൽ അവരുമായിട്ട് തുറന്ന സംസാരങ്ങൾ നടക്കുന്നില്ല. ഉമ്മയോട് മകനും ചേർന്ന് നിൽക്കുന്നില്ല, മകൻ ഉമ്മയെ മക്കൾ ചേർത്ത് നിർത്തിയിട്ടില്ല, ഉമ്മ മക്കളെ ചേർത്ത് നിർത്തിയിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എപ്പോഴാണ് നിങ്ങളൊന്ന് ആലോചിച്ചോ, നിങ്ങളൊരു വളർന്ന മകനോട് മകളോട് ഒന്ന് കൈപിടിച്ച് സലാം പറയാൻ പോലും നമുക്കൊരു നാണമോ? ഒന്ന് ചേർത്ത് പിടിച്ചൊന്ന് ഉമ്മ കൊടുത്തിട്ട് എത്ര കാലമായി? വായിലൊരു ഉരുള ചോറ് വെച്ച് കൊടുത്തിട്ട് എത്ര കാലമായി? മകനൊരു തരം അലർജിയാണ് അല്ലേ? ഒരു 12-11 വയസ്സായ മോനക്ക് ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് ഒരു ഉരുള ചോറ് വാങ്ങിത്തരാൻ ഉപ്പയോടൊന്ന് ചേർന്ന് നിൽക്കാനുള്ള ഒരു എന്തോ ഒരു വല്ലായ്മ രൂപപ്പെടുന്നത് എവിടെ നിന്നാണ്? ചോറ് വെച്ചോ, എപ്പോഴാ വന്നത്, എപ്പോഴാ പോണത്, സ്കൂളിൻ്റെ ബസ് എപ്പോഴാ വരാം, സ്ഥിരിട്ടിട്ടില്ല, ഞാൻ ഡ്രസ്സ് അവിടെ വെച്ചിട്ടുണ്ട്, ഇന്ന് പോകുമ്പോൾ അപ്പത് തന്നാണ്, അതവിടെ കൊടുത്താലട്ടാ, ഇങ്ങനെയൊക്കെയുള്ള സാധാരണ ഒരു കാഷ്വൽ ടോക്സ്, സാധാരണ പറയുന്ന കുറേ വർത്തമാനം. ഇത് മാത്രമാണ് നമ്മൾ തമ്മിൽ മക്കളും ഉമ്മയും ഉപ്പയും നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ, ഇത് മാത്രമായി മാറുന്നു. അതിലപ്പുറം എപ്പോഴാണ് മക്കളെ നിന്നെ മോനെ നിന്നെ എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞ് അങ്ങനെ ചേർന്ന് നിൽക്കാവുന്ന ഒരു ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം, അവർ വളർന്നു വരുന്ന ഒരു ഘട്ടമാണ്. ഒരു 8, 9, 10, 9, 10 വയസ്സ് മുതൽ അവർ വളർന്നു വരികയാണ്. ഒരു കൺഫ്യൂഷനുള്ള ഘട്ടമാണ്. 10, 12, 11 ഒക്കെ വയസ്സായിട്ടുണ്ടാകും. ചില കുട്ടികൾ വയസ്സറിയിച്ചിട്ടുണ്ടാകും, പ്രായപൂർത്തിയായിട്ടുണ്ടാകും. അങ്ങനെയൊക്കെ വരുന്ന ഘട്ടത്തിൽ കൺഫ്യൂഷനുള്ള ഘട്ടമാണ്. ഞാൻ കുട്ടിയാണോ വലിയ ആളാണോ? ഓള് ചെറിയ കുട്ടികളൊപ്പം പോയിട്ട് കല്ല് കളിക്കും, അല്ലെങ്കിൽ ചെറിയ കുട്ടീൻ്റെ കൂടെ വീട്ടിൽ നടന്നിട്ട് വികൃതിയൊക്കെ കാട്ടിയിട്ട് നമ്മൾ വേണം, ഇജിത്ര കുട്ടിയാടാ, അല്ലെങ്കിൽ ഇജിത്ര കുട്ടിയാണടി, കുട്ടികളൊപ്പം ഇരുന്നിട്ട് കല്ല് കളിക്കണേന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോളെ ചീത്തറ, അല്ലെങ്കിൽ ഓനെ ചീത്തറ. അപ്പോൾ മനസ്സിലായി ഞാൻ വലുതായിട്ടുണ്ട്, കുട്ടിയല്ല, നോ മോർ കിഡ്സ്. കുറച്ച് കഴിഞ്ഞ് ഉമ്മയും വാപ്പ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യായിരിക്കും. അതിഥി പറഞ്ഞിട്ട് എന്താ ചോറുണ്ടാക്കേണ്ടത്, അമ്മ പറഞ്ഞ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം, വാപ്പ പറഞ്ഞ് പോത്ത് ബിരിയാണി ഉണ്ടാക്കാം, അപ്പോൾ മോള് പറഞ്ഞ് അല്ലേ നമുക്ക് ഫിഷ് ബിരിയാണി ഉണ്ടാക്കാം, ഇന്നലെ ഞാൻ ടി വിയിൽ കണ്ടിരുന്നു, ഇപ്പോൾ ഇരുന്ന് പഠിക്കണേ. വലിയൊരു വർത്തമാനം പറഞ്ഞുകൊടുത്ത് കുട്ടിയൊക്കെ എന്താ കാര്യം? അപ്പോൾ അവൾക്ക് സംശയമായി, ഇന്നലെ ഞാൻ കുട്ടിയല്ല എന്ന് പറഞ്ഞു ഉമ്മ, ഞാൻ ഇപ്പോൾ വലിയ ആളുമല്ല, ഞാൻ ഇപ്പോൾ എന്താണെന്നിങ്ങനെ സംശയം വരുന്നൊരു ഘട്ടമുണ്ട്. അവരെ നിങ്ങൾ ഉറപ്പിച്ച് നിർത്താൻ ശ്രമിക്കണം, അവരെ പരിഗണിക്കണം. അവർക്ക് പരിഗണന ആവശ്യമാണ്. കണ്ണാടിയുടെ മുമ്പിൽ സമയം കൂടുതൽ ചെലവഴിച്ച് അവനവനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുന്നൊരു സമയമാണ്. അവരുടെ ശരീരം വളരുന്നുണ്ട്, അവരുടെ ചിന്തകൾ വളരുന്നുണ്ട്, അവരുടെ ഇമോഷൻസ്, അവരുടെ വൈകാരികമായ ഭാവങ്ങൾ വളരുന്നുണ്ട്. അവരിൽ ദേഷ്യം, അസ്വസ്ഥത, പ്രണയം, മോഹങ്ങൾ, താല്പര്യങ്ങൾ, ആഗ്രഹങ്ങൾ, ഇതൊക്കെ വളരുന്ന ഒരു ഘട്ടമാണ്. ഇതിനോടൊക്കെ കോപ്പപ്പ് ചെയ്യാന്ന് പറയും. ഇതിനോടൊക്കെ ഏതു രീതിയിലാണ് ഈ വളർച്ചയോട് പ്രതികരിക്കേണ്ടത് എന്ന് അവർ സ്വാഭാവികമായും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ്. അവിടെ വാപ്പാനിമ്മാനും കിട്ടണില്ല. ഏറ്റവും നല്ല സുഹൃത്തുക്കളാകേണ്ടത് പ്രധാനമായും ഉമ്മയാണ്, പിന്നെ ഉപ്പയാണ്. എൻ്റെ മക്കളെ, നിങ്ങൾ ആ പ്രായം വരുമ്പോൾ നിങ്ങളുടെ ഏറ്റവും ചാലഞ്ചിങ് പീരീഡാണ്, ഏറ്റവും ചാലഞ്ചിങ് പീരീഡാണ് ഒരു മനുഷ്യൻ്റെ ജീവിതഘട്ടത്തിൽ, പ്രായപൂർത്തിയാകുന്ന ഘട്ടം. 9 വയസ്സ് മുതൽ 10 വയസ്സ് മുതലൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ, മതത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആക്കിലും ബാലികവുമായ റെസ്പോൺസിബിളാണ്. നമ്മൾ കുട്ടികളിൽ നിന്ന് വിളിച്ചിട്ട് പിന്നെ അവരെ പറ്റിക്കുക, നമ്മളെല്ലാവരും പറയാം കുട്ടികളൊക്കെ ഉണ്ടെന്നാണ് പറയാം. അവർ ഇനിയും കുട്ടികളല്ല, അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉത്തരവാദിത്തമുള്ള ആളാണ്. അതവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. പ്രായപൂർത്തിയായ മകനെ വിളിച്ച്, മകളെ വിളിച്ച്, അവർക്ക് എത്രമാത്രം അത് മനസ്സിലായില്ല എങ്കിലും അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം, യു ആർ റെസ്പോൺസിബിൾ, നിങ്ങളിപ്പോൾ ഉത്തരവാദിത്തമുള്ള ഒരാളാണ്.
ഞങ്ങളൊക്കെ മനസ്സിലിച്ച് കുട്ടിയാണെങ്കിലും അള്ളാഹിൻ്റെ അടുക്കൽ നിങ്ങൾ വലിയ ആളാണ്. നിങ്ങളുടെ നിസ്കാരം, സൽക്കർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ, നന്മകൾ, തിന്മകൾ ഒക്കെ വാല്യുവബിളാണ്, ഉപകാരപ്രദമാണ്, അല്ലെങ്കിൽ ഉപദ്രവകരമാണ്. ഇതവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ജീവിതത്തിലെ ഏറ്റവും ചലഞ്ചിങ് ആയ വിവാഹം കഴിച്ചാൽ ഒരു മെത്തരം മെച്ചോറിറ്റി എത്തുമ്പോഴാണ്, പക്വത എത്തുമ്പോഴാണ് വിവാഹം കഴിക്കുക. നിക്കാഹിൻ്റെ സദസ്സിൽ പറയുന്നത് പക്വത അഹ്റസ സുലുസൈ ദീനീന, ദീനിൽ മൂന്നിൽ രണ്ട് സംരക്ഷിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അല്ലേ, ദീനിൽ മൂന്നിൽ രണ്ട് സംരക്ഷിക്കപ്പെട്ടു. അപ്പോൾ പ്രായപൂർത്തിയായത് മുതൽ ദീനിൽ മൂന്നിൽ രണ്ടും സംരക്ഷിക്കപ്പെടുന്ന വിവാഹപ്രായം വരെ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും, പ്രധാനമായും നമ്മൾ ടീനേജ് എന്നോ ഏളി യൂത്ത് എന്ന് പറയുന്ന കൗമാരപ്രായവും യുവത്വത്തിൻ്റെ ആദ്യഘട്ടവും ഏറ്റവും ചാലഞ്ചിങ്ങായ, ഏറ്റവും വെല്ലുവിളികൾ നിറഞ്ഞ, ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം തേടുന്ന, ജീവിതത്തിലെ ഭാവി കാലഘട്ടങ്ങളിലൊക്കെ സ്വാധീനം ചെലുത്താവുന്ന തരത്തിൽ ആഘാതങ്ങളോ പ്രത്യാഘാതങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന ഒരു ഘട്ടമാണ്. അവരോട് ചേർന്ന് നിൽക്കാനും ഉപദേശങ്ങളല്ല അവർക്ക് ആവശ്യം, സൗഹൃദങ്ങളാണ്. അതുകൊണ്ടാണ് സാഹിബുഹു എന്ന് പറഞ്ഞത്. കുട്ടികളൊക്കെ എന്താ പറയാ, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാനാ താല്പര്യം എന്ന് പറയും. നിങ്ങളൊക്കെ എന്നെ പറഞ്ഞില്ലേ, ഓൻ്റെ ചങ്ങായിമാരുണ്ട് വന്ന ഓളെ ചങ്ങാഴ്ചകളുണ്ട് വന്ന ഓള് നൂറാളാണ്, വീട്ടിലൊന്നും മുണ്ടും കൂടിയില്ല. അല്ലേ, നമുക്ക് വളർന്ന നമ്മുടെ മക്കളെ കുറിച്ച് നമ്മുടെ പരാതി അതാണ്, നമ്മുടെ കമൻസ് അതാണ്. അവർക്ക് സൗഹൃദങ്ങളാണ് താല്പര്യം. കേവലമായി പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുക എന്നുള്ളതല്ല, അവർക്ക് വന്ന് തുറന്ന് സംസാരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളും ആ പ്രായത്തിൽ ഉമ്മമാരോടും ഉപ്പമാരോടും ചേർത്ത് നിൽക്കണം. ഉമ്മയെ നിങ്ങൾ വെറും ഒരു വേലക്കാരിയായി കാണരുത്. ഉപ്പയെ ഒരു ATM മെഷീന് മാത്രമായിട്ട് കാണരുത്. ചോദിച്ച പൈസ മുഴുവൻ തരുന്ന ഒരു ATM മെഷീന് മാത്രമായിട്ട്. ഉമ്മ നല്ലൊരു പാചകക്കാരി മാത്രമല്ല നിങ്ങൾക്ക്. നിങ്ങളുടെ വസ്ത്രം അലക്കി തരുന്ന, നിങ്ങളെ ജീൻസിലൊക്കെ എത്ര ചളിയുണ്ടെന്ന് അലക്കണ ഉമ്മാക്കും പടച്ചോനും മാത്രമേ അറിയുള്ളൂ. ഇത് അലക്കി സമയത്ത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചൂടാവും, ദേഷ്യം പിടിക്കും. ഉമ്മാനെ ചീത്തറ, ഉമ്മാരാ ഉമ്മൊരു വേലക്കാരിയായി പോവാണ്. എൻ്റെ മക്കളെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. ഒരു പാത്രമെങ്കിലും കഴുകി കൊടുക്കാൻ മക്കളെ നിങ്ങൾ സമയം കണ്ടെത്തണം. ഡിറ്റർജൻ്റായി, സോപ്പ് പതയായി, ചൊറി പിടിക്കുന്ന, പൊട്ടിപ്പോകുന്ന, വേദനിക്കുന്ന, പണിയെടുത്ത് പ്രയാസപ്പെടുന്ന ഉമ്മയുടെ കയ്യിൻ്റെയും മനസ്സിൻ്റെയും തളർച്ചകൾ തിരിച്ചറിയാൻ എൻ്റെ പ്രിയപ്പെട്ട ആൺകുട്ടികളെ, പെൺകുട്ടികളെ, നിങ്ങൾക്ക് സാധിക്കണം. ഉമ്മയോട് അകലുമ്പോൾ അയാഥാർത്ഥ്യമായ മുതലാക്കാൻ വേണ്ടി മാത്രം കാത്തു നിൽക്കുന്ന പ്രണയങ്ങളിൽ കുരുങ്ങിപ്പോകുന്നു. ഉമ്മയോടകലുമ്പോൾ, ഉപ്പയോടകലുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ പഠനം മുടങ്ങുന്നു, നിങ്ങളുടെ ചിന്തകൾ പലതരത്തിലാകുന്നു, പലതരത്തിൽ അബ്യൂസ് ചെയ്യുന്ന, നിങ്ങളെ ഉപദ്രവിക്കുന്ന, നിങ്ങളോട് മോശമായി പെരുമാറുന്ന ആളുകളുടെ കരങ്ങളിൽ നിങ്ങൾ എത്തിപ്പോകുന്നു. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംരക്ഷണം നൽകേണ്ട ഒരു പ്രായമാണ്. ഞാൻ പറഞ്ഞു വന്ന വിഷയം അവരുടെ ഒന്ന് ലൈംഗികതയുടെ പ്രൊട്ടക്ഷനാണ്. മക്കളെ ഉപദ്രവം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എപ്പോഴും എല്ലാ മക്കളും ഉപദ്രവിക്കുകയാണെന്ന് വിചാരിച്ചിങ്ങനെ നോക്കി, ഒരു ജാഗ്രത രക്ഷിതാക്കൾക്ക് ആ വിഷയത്തിൽ ഉണ്ടാകണം. പത്രങ്ങളിൽ വായിക്കുമ്പോൾ വിഷമിക്കേണ്ട സംഗതിയല്ല ഇത്. നമ്മുടെ മക്കൾ ആരെങ്കിലും, ഏറ്റവും അടുത്ത ബന്ധുക്കൾ, പലപ്പോഴും അത് ഏറ്റവും അടുത്ത രക്തബന്ധമുള്ള എളാപ്പമാരും അമ്മാവന്മാരും കുടുംബത്തിന്, നമ്മൾ ഒരിക്കലും അത് പറയില്ല. മക്കൾ ചിലപ്പം പറയില്ല, പറഞ്ഞാൽ കുടുംബം തകരുന്നു, പേടിക്കും. അവിടെ നമ്മൾ ഹലാലും ഹറാമും പഠിപ്പിച്ചു കൊടുക്കണം. പഴഞ്ചനായതുള്ള നമ്മുടെ മതത്തിനതൊരു വീക്ഷണമുണ്ട്, ഒരു വിശ്വാസ രീതിയുണ്ട്. ആർക്ക് ആരുമായൊക്കെ ബന്ധപ്പെട്ട് ജീവിക്കാം, ആർക്കൊക്കെ കൈയ്യൊടുക്കാം, ആരൊക്കെ ബൈക്കിൻ്റെ പിന്നിലിരുത്താം. പങ്കെടുക്കാക്കാനോട് പറയും, മോനോട് വെള്ളം ഒന്ന് കൊണ്ടാക്കി കൊടുക്കാൻ പറയും. ഇത് ഞാനിവിടെ പരസ്യമായിട്ട് പറയുമ്പോൾ, ഓ ഭയങ്കര പഴഞ്ചൻ, മതതീവ്രവാദി, അല്ലെങ്കിൽ മത എന്നൊക്കെ പറയും. പക്ഷേ നമുക്കിതിൻ്റെ മതത്തിലൊരു സംഗതിയുണ്ട്, ഒന്നും ശ്രദ്ധിക്കൂല. വിരുന്ന് വരുമ്പോൾ, സൽക്കാരങ്ങൾ നടക്കുമ്പോൾ, കുടുംബ ബന്ധങ്ങൾ ചേരുമ്പോൾ, ആർക്കൊക്കെയാണ് മഹറമായ ബന്ധങ്ങൾ ഏതൊക്കെയാണ്, മഹറമല്ലാത്ത ബന്ധങ്ങൾ ഏതൊക്കെയാണ്. മനുഷ്യന്മാരാണ്, അതിനുള്ള സാഹചര്യങ്ങൾ. നമ്മുടെ വീട്ടിൽ നിങ്ങൾ റബ്ബത്തുൽ ബൈത്താണ്, വീടിൻ്റെ സംരക്ഷകരാണ്. കുല്ലുക്കും റാഴീൻ വക്കുല്ലുക്കും മസ്ഊലുൻ അൻ റാഴിയത്തി. നമ്മുടെ വീട്ടിൽ വ്യഭിചാരങ്ങൾ, അവിഹിത ബന്ധങ്ങൾ നടക്കരുതെന്ന് നമുക്ക് ഓർമ്മ വേണം. നമ്മുടെ മക്കൾക്ക് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത്. അവർ പലപ്പോഴും കൗമാരപ്രായക്കാരാണ്, അത്തരം ചതിക്കുഴികളിൽ ചെന്ന് വീഴാം, ആഗ്രഹങ്ങളിൽ ചെന്ന് വീഴാം.
അപ്പോൾ അതിങ്ങനെ ഉപദേശിച്ച് നടക്കലല്ല, സാഹചര്യങ്ങൾ പലപ്പോഴും കൗമാരപ്രായത്തിൽ ബോധങ്ങൾ എത്തുന്നതുവരെ മക്കൾക്ക് സാഹചര്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ളതാണ്. പരസ്പരം ശാരീരികമായ അട്രാക്ഷൻ ഉണ്ടാകും, ബന്ധങ്ങളുണ്ടാകും. നിങ്ങളവർക്ക് നിങ്ങളവരെ കേൾക്കുക. വീട്ടിൽ നിന്ന് കിട്ടാത്ത സ്നേഹം വഴിയിൽ നിന്ന് കിട്ടിയാൽ, ബസ്സിൽ നിന്ന് കിട്ടിയാൽ, പോകുന്ന റോഡിൽ നിന്ന് കിട്ടിയാൽ മക്കളത് പോയി സ്വീകരിക്കും. പലപ്പോഴും കാണാനിരിക്കുന്ന ആൾ, നോക്കാനിരിക്കുന്ന ആൾ ഏതെങ്കിലും റാക്കറ്റൊക്കെ കൊണ്ടുപോകാനോ ആർക്കെങ്കിലും കാഴ്ചവെക്കാനോ പണം ഉണ്ടാക്കാനോ ഇവളുടെയോ ഇവൻ്റെയോ ശരീരം മോഹിക്കുന്ന ആളുകളായിരിക്കാം. കൗമാരപ്രായക്കാരായ നമ്മൾ വളർന്നു എന്ന് വലുത വിചാരിക്കുന്ന, നമ്മുടെ മൊബൈലൊക്കെ എടുത്തിട്ട് ഒറ്റയ്ക്ക് ഓണാക്കാനും ഓഫാക്കാനും കളിക്കാനും നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനും കഴിയുന്ന 12, 13, 14 വയസ്സായ ആൺകുട്ടികളെ നമ്മൾ വിചാരിക്കും അവരെല്ലാം ഉഷാറായി വളർന്നിക്കണേ. അവരെപ്പോലും കിഴുകന്മാർ കാത്തിരുന്ന് സ്വവർഗ ലൈംഗികതകൾക്ക് അടിമകളാക്കിക്കൊണ്ടിരിക്കുന്നു. പല മക്കളും പറയാം അതിൻ്റെ ബഹിസ്ഫുരണങ്ങൾ മറ്റു പലതായി അവരിൽ വരുന്നു. നിങ്ങളുടെ ശ്രദ്ധയില്ലായ്മ മക്കളിൽ കളവുകളായി രൂപപ്പെടുന്നു. നിങ്ങൾ നല്ല സമ്പന്നരായിരിക്കും, പക്ഷെ മോളെ കുറിച്ച് ടീച്ചർ പരാതി പറയും, അല്ലെങ്കിൽ മോനെ കുറിച്ച് ടീച്ചർ പരാതി പറയും, ഓൻ്റെ ബോക്സ് എടുത്ത് ഇവൻ്റെ ബാഗിൽ നിന്ന് പൈസ എടുത്ത് അതൊക്കെ പറയും. എന്താ ഇവൻ്റെ ഇതിന് ആവശ്യം, വീട്ടിൽ ഞാൻ എന്ത് വേണമെങ്കിലും കൊടുക്കുമല്ലോ. അതല്ല, കുട്ടി നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുകയാണ്, കുട്ടി മാനസികമായി പ്രതികരിക്കുകയാണ് നിങ്ങളോട്. ഏറ്റവും മക്കളുടെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് കൗമാരപ്രായം. ശ്രദ്ധിക്കേണ്ട അവരുടെ വൈകാരികമായ, ശാരീരികമായ, ലൈംഗികമായ, അവരുടെ ആ ഒരു സാമൂഹികമായ വളർച്ചയോടൊപ്പം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു തലം അവരുടെ വിദ്യാഭ്യാസമാണ്. ഞാനത് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ ലക്ഷ്യബോധമുണ്ടാകണം, സ്വാർത്ഥതയുണ്ടാകണം. മക്കളെ വളർത്തുമ്പോൾ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ ഏരിയയാണ് വിദ്യാഭ്യാസം. നിങ്ങളവരെ ഏത് സ്കൂളിൽ പഠിപ്പിക്കുന്നു, ഏത് വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ, വദുൻ വലദുൻ സ്വാലിഹുൻ യദുലഹു, പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. രക്ഷിതാക്കൾക്ക് ഇതിൽ ഒരു ചെറിയ സ്വാർത്ഥത ഉണ്ടാവണം. കാരണം നമ്മളൊന്നും ഈ ദുനിയാവിൽ ശാശ്വതമായി ജീവിക്കുന്നു വിചാരിക്കാത്തവരാണ്. നിസ്കരിക്കാതെ, നോമ്പോക്കാതെ പലപ്പോഴും ലോഹറിൻ്റെ അതേ സമയത്ത് പോയിട്ട്, അസറ് ലോഹർ കലാവാമുൻ പോണ സമയത്ത് പോയിട്ട് അസർ ലോഹർ നിസ്കരിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കണ സ്വത്തും മുതലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ തീർന്നു. അഭിമാനത്തിന് വേണ്ടി മാത്രം സ്കൂളിൽ ഫുള്ള് എ പ്ലസ് കിട്ടാൻ വേണ്ടി മാത്രം, എ പ്ലസ് കിട്ടണം തന്നെയാണ് ഞാൻ പറയണത്. പക്ഷെ 10-ാം ക്ലാസ്സിൽ ഫുള്ള് എ പ്ലസ് കിട്ടാൻ 5-ാം ക്ലാസ്സിൽ മദ്രസ പഠനം നിർത്തുക, എന്നിട്ട് മരിച്ചാൽ മക്കൾ ആരെ ഇപ്പം വാടക ഓതാൻ കിട്ടുക എന്ന് തിരഞ്ഞെടുക്കുക. ഓദിപ്പിച്ചോളി, അതൊക്കെ നല്ല സംസ്കാരം തന്നെയാണ്, നമ്മുടെ രീതി തന്നെയാണ്. പക്ഷെ സ്വന്തം മോനൊരു ഫാത്തിയെങ്കിലും ഓതാനുള്ള മനസ്സെങ്കിലും ഉണ്ടാവണ്ടേ? ഓൻ ഫോം വിളിച്ച് നടക്കുക ഫുള്ള്. ഒരു ഫാത്തിയ ഓതി അതേ ചെയ്യാൻ. അപ്പുറത്തിപ്പുറത്തൊക്കെ കിടക്കുന്ന ഖബറിൻ്റെ മക്കളൊക്കെ വന്നിട്ട് ഒന്ന് ദ്വാർക്കുമ്പോൾ സ്വന്തം വാപ്പാക്കുമ്മാക്കും വേണ്ടി ഒന്ന് ദ്വാർക്കണമെന്നെങ്കിലും ചിന്തിക്കാൻ. MBBSന് 80 ലക്ഷം കൊടുത്തിട്ട് സീറ്റ് വാങ്ങിയാൽ മാത്രം അതുകൊണ്ടാവൂല. സീറ്റ് വാങ്ങണ്ടെന്നോ വാങ്ങണമെന്നോ അല്ല ഞാൻ പറയണത്, പക്ഷേ ഇത് ഗൗരവമായൊരു വിഷയമായിട്ട് കാണണം. ഇങ്ങനെ നിർത്താനുള്ള സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല നല്ല മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഗൗരവമായ ചിന്തകൾ നമുക്കുണ്ടാകണം. ഇപ്പോൾ അതായത് SLC കഴിഞ്ഞു, +2 കഴിഞ്ഞു, നമ്മൾ എന്ത് പഠിപ്പിക്കുന്നു, എവിടെ പഠിപ്പിക്കുന്നു. കുറേ പൈസ കൊടുത്ത് വിദ്യാഭ്യാസം വാങ്ങാന്നുള്ളതല്ല. മക്കൾ പറയും, ഞാൻ കേട്ടു വേദനിച്ചൊരു വാക്കാണ്, കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാരൻസ് മീറ്റ് വിളിച്ചപ്പോൾ ഒരു മോള് വിളിച്ചിട്ട് ഉമ്മാനോട് പറയണം, ഇക്കാക്കാനെ പറഞ്ഞാച്ചാൽ മതി, വാപ്പാനോട് വരണ്ടെന്ന് പറഞ്ഞിട്ടാണ്. വാപ്പ വരണത് മോൾക്ക് അസ്വസ്ഥത തോന്നിയിട്ടായിരിക്കാം, ഇപ്പോൾ വാപ്പ കള്ളിത്തിനടുത്തായിരിക്കും വരിക. എൻ്റെ വാപ്പൻ്റെ വാപ്പയെന്ന് എവിടെ പോയാലും പറയാൻ എനിക്ക് ധൈര്യമാണോ? ഞാൻ എന്ത് കളക്ടറായാലും, ഏത് അക്കാഡമിക് ഓഫീസറായാലും, ഏത് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായാലും, എൻ്റെ വാപ്പൻ്റെ വാപ്പന്നെയാണ്. ആ വാപ്പ ചായ വിറ്റിട്ട് എന്നെ വളർത്തിയത്. മക്കൾക്ക് MBBSന് സർട്ടിഫിക്കറ്റ് മാത്രം ഉണ്ടാക്കി കൊടുത്താൽ പോരാ. ഗൾഫിലെ കഫ്റ്റീരിയയിൽ ഒരു വാപ്പ ഇരുന്നിട്ട് ആർത്തിയോടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. എൻ്റെ മക്കൾ എങ്ങനെ അറിയണം എങ്ങനെയാ വാപ്പാരി പൈസ ഉണ്ടാക്കണേന്ന്? ഭയങ്കര ആർത്തിയോടെ വേഴാഴ്ച ഇരുന്നിട്ട്, അപ്പോൾ വേഴാഴ്ച മൂപ്പർക്ക് തോട്ടത്തിൽ നിന്ന് ആകെ ഒഴിവിട്ടുണ്ട് വേഴാഴ്ച. അപ്പോൾ ആഴ്ചയിൽ മുഴുവനും റൊട്ടിയും പച്ചവെള്ളവും കഴിക്കാനേ പറ്റുള്ളൂ, ഉണങ്ങിയ റൊട്ടി തിന്നാൻ. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ കിട്ടുന്ന നല്ല ഭക്ഷണം തിന്നാൻ വേണ്ടി വന്നിക്കുക, അതാണ് ആർത്തിയോടെ തിന്നണത്. ഒപ്പം ചോദിക്കപ്പെട്ടപ്പോൾ ആൾ പറഞ്ഞു, മോള് MBBSനാണ് പഠിക്കണത്, മോൾക്ക് MBBS ഉണ്ടാക്കാൻ വേണ്ടി, അതിന് 80 ലക്ഷം രൂപ ഉണ്ടാക്കാൻ വേണ്ടി ബാപ്പ അവിടെ പച്ചവെള്ളം റൊട്ടിയാണ്, ഒരു ചായയും കൂടി കുടിക്കൂല, ഒരു ദിർഹംസ് പോയ ഒരു ദിർഹമല്ലേ പോണതെന്ന് വിചാരിച്ചിട്ട്. രക്ഷിതാക്കൾക്കും സ്വാർത്ഥത വേണം ആ വിഷയത്തിൽ. സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടിയുള്ള സ്വാർത്ഥത വേണം.
മക്കൾ എന്ത് പഠിപ്പിക്കുന്നു എന്നത് കൃത്യമായ ധാരണ ഉണ്ടാകണം. പ്ലസ് ടുവിന് കുട്ടികളെ ചേർക്കുമ്പോൾ, ബി ടെക്കിനും എം ടെക്കിനൊക്കെ പോയിട്ട് ചേർക്കുമ്പോൾ എന്താണ് ആ സ്കൂളിൻ്റെ സാഹചര്യം? നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് അന്യമായതാണോ? നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. നിങ്ങൾ ഓക്സ്ഫോർഡിൽ പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ പഠിപ്പിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഐ ഐ ടിയിലും ഐ ഐ എമ്മിലും പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ പഠിപ്പിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അവിടെ പോകാനുള്ള, കൊണ്ടുവിടാനുള്ള കോൺഫിഡൻസ്, ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടാകണം. പന്ത്രണ്ടാം ക്ലാസ് പഠിക്കുമ്പോൾ ഏത് സ്കൂളിലാണ് പഠിക്കണമെന്ന് നോക്കിയിട്ടുണ്ടാവുള്ളൂ. അവിടെ ഈ കുട്ടി ചിലപ്പം പന്ത്രണ്ടാം ക്ലാസ്സിൽ പ്ലസ് വണ്ണിനും പ്ലസ് ടുവിൻ്റെ കാലത്ത് ഒരു ലോഹറും ഒരു അസറും നിസ്കരിച്ചിട്ടുണ്ടാവില്ല. ബി ടെക്കിൻ്റെ നാലര വർഷം ഒരു ലോഹറും ഒരു അസറും നിസ്കരിച്ചിട്ടുണ്ടാവില്ല. ഒക്കെ വന്നിട്ട് കല്ലാവ് കിട്ടിയിട്ടുണ്ട് പറയാം, ഓ അവളൊക്കെ വന്നിട്ട് നിസ്കരിക്കും, അതമ്മ പറയാം. ചേർക്കുമ്പോൾ നോക്കിയിട്ടുണ്ടാവില്ല. പോണ സ്കൂളിൽ സി എ അക്കാഡമി നടത്തുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു, ഇവിടെ കുറേ താത്താര് കുട്ടികളെ ചേർക്കാൻ വന്നു, കുറേ കാക്കാരും. ആൺകുട്ടികൾക്ക് അടുത്ത് പള്ളിയിൽ നിസ്കരിക്കാൻ സൗകര്യമുണ്ട്, ഈ പെൺകുട്ടികൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുണ്ടോ എന്ന് ഒരാളും ചോദിച്ചില്ല. ഇപ്പം കരിയർ എഡ്യൂക്കേഷനൊക്കെ തിരഞ്ഞെടുക്കണം, അതിൻ്റെ മാമാങ്കം നടക്കുന്ന സമയം, എല്ലാവരും റിസൾട്ടൊക്കെ വന്ന് കുറേ കഷ്ടകാലത്തിനും കഷ്ടകാലം അല്ലാണ്ടും എ പ്ലസ് ഒക്കെ കിട്ടി, ഇനിയിപ്പോൾ എന്താ കാട്ടുക എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന കാലം. അതുകൊണ്ട് എന്ത് വിദ്യാഭ്യാസം കൊടുക്കുന്നു? രക്ഷിതാക്കളുടെ ഗൗരവമായ ബാധ്യതയിലും ഉത്തരവാദിത്വത്തിലും പെട്ടതാണ് അവർക്ക് നല്ല ബോധമുള്ള, സംസ്കാരത്തിൽ നിന്ന് വ്യതിചലിക്കാത്ത നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, നല്ല ഉത്തമമായ സമൂഹത്തെ വാർത്തെടുക്കുക. രക്ഷാകർത്തൃത്വം എന്നത് നമ്മുടെ മക്കളുടെ മാത്രമല്ല, തലമുറയുടെ, ഒരു സമൂഹത്തിൻ്റെ, ഒരു സമൂഹത്തിൽ നന്മ വളരുന്നതിനുള്ള നമ്മുടെ നിദാന്തമായ നിയ്യത്തോടുകൂടിയുള്ള പ്രവർത്തനമാണ്. അള്ളാഹു നമ്മുടെ മക്കൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാൻ, നമ്മുടെ ജീവിതം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും കാണിച്ചു കൊടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വ ആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.